പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വളരെ രഹസ്യമായി അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടത്, അവരെ നാം കൽപ്പിച്ചത്, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അഥവാ അമലുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രം തനിച്ചായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം എന്നതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അത്തരം അമലുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ ലിവജ്ഹി, അല്ലാഹുവിന് വേണ്ടി ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രഹസ്യമായ സദഖയാണെങ്കിലും നിസ്കാരമാണെങ്കിലും മറ്റുള്ള ഇബാദത്തുകളും ദിക്റുകളും സലാത്തുകളും മറ്റുള്ള സദഖകളും എല്ലാം നമ്മൾക്ക് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പോടുകൂടി ലോകത്തോട് ഇവിടെ പറയാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രഹസ്യമായ അമലുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. മറ്റുള്ള അമലുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചുവോ ഇല്ലേ, നമ്മുടെ നിയ്യത്തിൽ വല്ല വ്യത്യാസവും വന്നുപോയോ ഇല്ലേ എന്നൊരു വിഷമം അല്ലെങ്കിൽ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലി, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒരാൾ ഹിജ്റ ചെയ്താൽ ആ ഹിജ്റ അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ്. അല്ലെങ്കിൽ ഒരാളുടെ ഹിജ്റ ഇല ഇംറഅത്തിൻ, എന്തെങ്കിലും ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ഇല ദുന്യ യുസീബുഹ, ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടിയൊക്കെയാണെങ്കിൽ അവന് പെണ്ണും കിട്ടും അതേപോലെ ദുനിയാവും കിട്ടുമെന്നർത്ഥമുള്ള ഹദീസ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത് പോലെ എന്തായാലും നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുന്നത്. നിസ്കരിക്കുന്നത് നാലാളുകൾ കാണണം എന്നുള്ള നിയ്യത്താണെങ്കിൽ നാലാളുകൾ കാണും. സദഖ നൽകുന്നത് നാലാളുകൾ അറിയണം എന്ന ലക്ഷ്യമാണെങ്കിൽ അതവരറിയും. അതേപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് പ്രതിഫലം ലഭിക്കൂല. സ്ഥാനമാനങ്ങളുടെയും പേരും പ്രശസ്തിയും ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നമ്മൾക്ക് കിട്ടും. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്കൊന്നും ലഭിക്കൂല. അതുകൊണ്ട് വളരെ പ്രധാനമായി അള്ളാഹു സ്വീകരിക്കുന്നത് നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമലുകളാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളിൽ അതുപോലെയുള്ള ഒരുപാട് അമലുകൾ സമ്പാദിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം അത്തക്ഫീറു അനി സയ്യിആത്ത്, ഇത്തരം അമലുകളിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാഹി വ ഇൻ തുഖ്ഫൂഹാ വ തൂതൂഹാൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും وَنُكَفِّرُ عَنْكُمْ مِنْ سَيِّئَاتِكُمْ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ إِنْ تُبْدُوا الصَّدَقَاتِ فَنِعِمَّا هِيَ നിങ്ങൾ സദഖകളെ പരസ്യമാക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. وَإِنْ تُخْفُوهَا നിങ്ങൾ അതിനെ രഹസ്യമാക്കുകയാണെങ്കിൽ എന്നിട്ട് വളരെ രഹസ്യമായി ഫഖീർമാർക്ക് ദരിദ്രന്മാർക്ക് നൽകുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും അതും ഉത്തമമാണ്, അതാണ് ഉത്തമം. വനുകഫിറു അൻകും മിൻ സയ്യിആതികും, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നുണ്ട്. യഅലമു ഖായിനത അൽഅയ്നി വമാ തുഖ്ഫി സുദൂർ, അല്ലാഹു നമ്മുടെ കട്ടുനോട്ടം കാണുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളും അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ നിയ്യത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്, നമ്മുടെ കൽബിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അതുകൊണ്ട് പരസ്യമായി സദഖ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ഖൈറാണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഖൈറല്ല. എന്നാൽ രഹസ്യമായി സദഖ ചെയ്യുന്നത് എന്നും ഖൈറു തന്നെയാണ്. പരസ്യമായ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്നു വരുമ്പോ വാലിന്റെ സദസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഉസ്താദുമാര് ആരെങ്കിലും ചോദിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സഹായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്. ഇത് നാളേക്കുള്ള ഡെപ്പോസിറ്റാണ്,
നാളെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് 500 വിദ്യാർത്ഥികൾ ഓരോ ഹർഫ് പഠിക്കുമ്പോഴും അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഇവിടെ ഖുർആൻ ഓതുമ്പോ അതിന്റെ പ്രതിഫലം ഇതിനു വേണ്ടി സഹായിച്ചവർക്കുള്ളതാണ്. അതേപോലെ ഈ മക്കൾ പഠിച്ചു കഴിഞ്ഞ് ഉഖ്രവിയായ ആലിമീങ്ങളായി ഒരുപാട് യമാനി ഉസ്താദുമാർ ദീനിന്റെ ദഅവത്ത് ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം കൂടി സഹായിച്ച ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. സുഖമായി നാളെ ഖബറിൽ കിടന്നുറങ്ങാൻ ഇത്തരം സദഖകൾ നമ്മൾക്ക് ഉപകരിക്കുമെന്നാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സബ്ഉൻ യജരി ലിബ്നി സബ്ഉൻ യജരി, ഒരാളുടെ കബറിടത്തിലേക്ക് 7 കാര്യങ്ങൾ ഒഴുകിവെത്തുമെന്നാണ്. ബഅദ മൗതിഹി മിൻ ബഅദി മൗതിഹി, ഒരാളുടെ മരണശേഷം 7 കാര്യങ്ങൾ ഒരാളുടെ കബറിടത്തിലേക്ക് ഒഴുകുമെന്നാണ്, കബറിടത്തിലേക്ക് കടന്നു വരുമെന്നാണ്. അതിലൊന്ന് ഇൽമൻ അല്ലമഹു വനശറ, ഒരാൾ ഇൽമ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ, പഠിപ്പിക്കാനുള്ള ഇൽമ് നമ്മുടെ കൈകളിൽ ഇല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് സ്ഥാപനങ്ങളായി, ബിൽഡിംഗ് ായി മദ്രസകളായി, അതുപോലെ പഠിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ചെലവുകളായി നമ്മൾ സഹായിക്കുന്നത്. ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ ഇൽമ് മറ്റൊരാളെ പഠിപ്പിച്ചാൽ അത് നമ്മുടെ കബറിടത്തിലേക്ക് ഒഴുകി വരുന്ന നന്മയാണ്. അഥവാ ഒരാൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചാൽ ആ നിസ്കരിക്കുന്നവന്റെ നിസ്കാരങ്ങളുടെ പ്രതിഫലം പഠിപ്പിച്ച ആൾക്ക് അല്ലാഹു നൽകുമെന്നാണ്. വുളു ചെയ്യാൻ പഠിപ്പിച്ചാൽ ആ വുളു ചെയ്ത് അയാൾ നിസ്കരിക്കുന്നതിന്റെയും വുളുവിന്റെയും അയാളുടെ അമലുകളുടെ പ്രതിഫലം ആ പഠിപ്പിച്ചവന് ലഭിക്കുമെന്നാണ്. ഉമ്മമാര് രക്ഷിതാക്കൾ സ്വന്തം മക്കൾക്ക് വുളു ചെയ്യാൻ പഠിപ്പിക്കുന്നത്, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, ഇതെല്ലാം അവരുടെ മരണശേഷം അവരുടെ കബറിടത്തിലേക്ക് അമലുകളായി പ്രതിഫലങ്ങളായി അല്ലാഹു നൽകുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളെ ഇൽമ് പഠിപ്പിക്കാൻ സാമ്പത്തികമായി സഹായിക്കുന്നത്, ശാരീരികമായി സഹായിക്കുന്നത്, മാനസികമായി സഹായിക്കുന്നത്. ഈ മക്കൾ പഠിച്ചു വളർന്നാൽ അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ കബറിടത്തിലേക്ക് ഇതിന്റെ നന്മകൾ കടന്നു വരുമെന്നാണ്. പത്തരം വഅദിന്റെ സദസ്സുകളിൽ നിങ്ങൾക്കൊരു 10,000 or 5,000 നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ കൈയുർത്തുന്നത്, ചാടി അണീക്കുന്നത് അത് പരസ്യമായ സദഖയാണ്. ആളുകൾ കാണൂലേ, കണ്ടോട്ടെ, കുഴപ്പമില്ല, കാരണം നിന്റെ സദഖ കണ്ട് വേറെ ഒരാളും കൂടി കൊടുത്താൽ അത് സ്ഥാപനത്തിന് നല്ലതാണ്. ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരമാണ്. നിന്നെ കണ്ട് 4-5 കൊടുത്താൽ അവര് കൊടുത്തതിന്റെ പ്രതിഫലം കൂടി അള്ളാഹു നിനക്ക് നൽകുകയാണ്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, നിങ്ങൾ സദഖകളെ പരസ്യമാക്കിയാൽ അത് നല്ലത് തന്നെയാണ്, അതിൽ ഖൈറുണ്ട്. ഇനി നിങ്ങൾ രഹസ്യമാക്കിയാൽ അതും നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ അമലുകളെ നിങ്ങൾ രഹസ്യമാക്കിയാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്, ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അള്ളാഹുവിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് അറിയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നതും അള്ളാഹുവിന് അറിയുന്നുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ ആമൻ റസൂല് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു ഒരായി തുറക്കുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയുടെ അവസാന ആയത്തിൽ അള്ളാഹു ഒരു ആയത്തിറക്കുന്നുണ്ട്. മഹാന്മാരായ സഹാബാക്കൾക്ക് വിഷമം തോന്നിയ ആയത്താണിത്. എന്താണ് ആയത്ത്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്താണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير لله ما في السماوات وما في الأرض
ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിന്റെ കൈകളിലാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ളത്, നിങ്ങളുടെ മനസ്സിലുള്ള രഹസ്യമായ കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കിയാലും ശരി, നിങ്ങൾ പരസ്യമായി പ്രവർത്തിച്ചാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ രഹസ്യമാക്കിയാൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ നിങ്ങൾ പരസ്യമാക്കി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ രഹസ്യമാക്കി മറച്ചു വെക്കുകയോ ചെയ്താൽ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അഥവാ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്നുണ്ട് മഹ്ശറാ ലോകത്ത്. നമ്മുടെ ചെവിയെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. ചെവിയിലൂടെ കേട്ട വിഷയങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാനുണ്ട്. നാവിലൂടെ സംസാരിച്ചതിന് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാറുണ്ട്, പറയേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ കണ്ണുകളിലൂടെ കണ്ടതിന് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടതുണ്ട്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ അതിന് വരെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടതുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, നബിയെ നബിയെ നിസ്കരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്, നബിയെ നോമ്പെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്, നബിയെ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് കഴിയാത്ത വിഷയമാണല്ലോ നബിയെ. ഞങ്ങൾക്ക് കഴിയാത്ത അസാധ്യമായ വിഷയങ്ങളാണല്ലോ അള്ളാഹു ഇപ്പോൾ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. നബി തങ്ങൾ ഒരൽപ്പം ഗൗരവത്തോടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയരുത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം പറഞ്ഞതുപോലെ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ചെയ്യൂല എന്ന് പറയരുത്. ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ ധിക്കരിച്ചു, ഞങ്ങൾ അമൽ ചെയ്യൂല എന്ന് നിങ്ങൾ പറയരുത്. പകരം നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചോളാം. അങ്ങനെ പറയാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്താണ് അവിടുത്തെ വിഷയം? മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഈ ആയ ചോദിയാൽ കരയാതെ പൂർത്തീകരിക്കാറില്ല. ഈ ആയ ചോദുമ്പോൾ കരയാതെ പൂർത്തീകരിക്കാൻ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് പരസ്യമാക്കിയാലും ഔ തുഖൂഹു നിങ്ങൾ രഹസ്യമാക്കിയാലും യുഹാസിബുകും ബിഹില്ലാ അല്ലാഹു നാളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ചില ആളുകളെ അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സ്വഹാബാക്കൾക്ക് വിഷമം തോന്നിയത്. ചിന്തകളുടെ പേരിൽ ശിക്ഷിച്ചാൽ ഞങ്ങൾ എല്ലാവരും തോറ്റുപോകൂല നബിയെ, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ നബിയെ. എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയരുതേ, ഞങ്ങൾ സമിഅന വ അതഅന എന്ന് പറയണേ എന്ന് പറഞ്ഞു. വഖാലു സമിഅന വ അതഅന ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ അല്ലാഹുവേ ഞങ്ങൾ കേൾക്കാം നബിയെ, ഞങ്ങൾ അനുസരിക്കാം നബിയെ, എന്നിട്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുവന്നു പോയാൽ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ആ രീതിയിൽ പ്രതികരിക്കാനാണ് അല്ലാഹു തആല മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞത്. പിന്നെ അതിനെ നസ്ഖ് ചെയ്തുകൊണ്ട് അടുത്ത ആയത്ത് അല്ലാഹു ഇറക്കി, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅഹാ. അല്ലാഹു തആല ഒരാൾക്ക് കഴിയാത്തൊരു കാര്യം നിർബന്ധിപ്പിക്കുകയില്ല. അസാധ്യമായത് ചെയ്യാൻ പറഞ്ഞു എന്നല്ലയോ സ്വഹാബാക്കൾ പറഞ്ഞത്? പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅഹാ. അല്ലാഹു ചെയ്യാൻ കഴിയാത്തത് ഒരാളോടും അല്ലാഹു നിർബന്ധിപ്പിക്കൂല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ അറിയാതെ ചെയ്തതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അറിയാതെ കടന്നു വരുന്നതാണ്, ബോധപൂർവം മനഃപൂർവം നമ്മൾ ചിന്തിക്കുകയല്ലോ.
നമ്മുടെ മനസ്സിലൂടെ അറിയാതെ എന്തൊക്കെയാണ് ചിന്തകൾ കടന്നു വരുന്നത്, അത് അറിയാത്തതാണ്. നേരത്തെ ആയത്തിനെ അല്ലാഹു ഈ ആയത്തിലൂടെ നസ്ഖ് ചെയ്യുന്നുണ്ട്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തനാ, അല്ലാഹുവേ മറന്നു ചെയ്തതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, അറിയാതെ ചെയ്തതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ എന്ന് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റംഗമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പൂർവകാല സമുദായക്കാർക്ക് നൽകിയതുപോലെയുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ എന്നാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ദുആ ചെയ്തത്. മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത് അങ്ങനെ അല്ലാഹു തആല അങ്ങനെ ഒരു ഈ ഒരു പ്രയാസത്തെ അല്ലാഹു നമ്മൾക്ക് ഇളവ് നൽകുകയാണ് ചെയ്തത്. ഏതായാലും വളരെ രഹസ്യമായ അമലുകൾ, നമ്മൾ അറിയാത്ത അമലുകൾ, നമ്മൾ ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന അമലുകളുടെ പേരിൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുമെന്നാണ്, അല്ലാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുത്തു തരുമെന്നാണ്. മൂന്നാമത്തെ പ്രത്യേകത സദഖത്തുസ്സിദ്ദി തുത്ഫിഉ ഗളബ റബ്ബി, ഒരാൾ രഹസ്യമായി ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ കാരണമാകുമെന്നാണ്. രഹസ്യമായി ഒരാൾ അമൽ ചെയ്താൽ ആരും കാണാതെ വളരെ രഹസ്യമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ കാരണത്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കോപം അവന്റെ ദേഷ്യം നമ്മളിൽ നിന്ന് മായ്ച്ചു കളയുമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റു ചെയ്യുന്ന ആളുകൾ, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അറിയാതെയോ അറിഞ്ഞോ മഹാപാപങ്ങൾ ചെയ്തവർ, അത്തരം ആളുകൾ ആരും അറിയാതെ വളരെ രഹസ്യമായി ഏതെങ്കിലും പാപങ്ങളായ ആളുകൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുന്നുവെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ പള്ളികളിലേക്കോ മദ്രസകളിലേക്കോ സാമ്പത്തികമായ സഹായം വളരെ രഹസ്യമായി ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ എല്ലാ അത്തരം ആളുകളോട് അല്ലാഹുവിനുള്ള കോപം അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്, നീക്കിക്കളയുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ അങ്ങനെയായിരുന്നു, മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ, അലിയും സൈനുൽ ആബിദീൻ തങ്ങളൊക്കെ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, സദഖത്തുസ്സിന്നി തുത്ഫിഉ ഗളബ റബ്ബി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്ഥിരമായി പോകാറുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരമായി കാണാറുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാതെ വന്നു. നാട്ടുകാരോട് ചോദിച്ചു, എവിടെ അയാൾ, ഇന്നാലിന്ന ചെറുപ്പക്കാരൻ എവിടെയെന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയാൾ ജയിലിലാണ്. വലിയ ഭീമമായ 10,000 ദീനാർ കടം കാരണം അയാളെ ജയിലിലിട്ടിരിക്കുകയാണ് എന്ന് നാട്ടുകാർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളോട് പറയുകയാണ് ചെയ്തത്. ഉടനെ തന്നെ എവിടെയാണ്, ആരാണ് ആ മുതലാളി, ആരാണ് ജയിലിലിട്ടത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിക്കുകയുണ്ടായി. നേരെ മുതലാളിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇന്നാലിന്നൊരു വ്യക്തിയെ നിങ്ങൾ ജയിലിൽ അടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നാലിന്നൊരു വ്യക്തിയെ ഉണ്ട് എന്നാണ് മറുപടി ലഭിച്ചത്. എന്തിന്റെ പേരിൽ? ഒരു 10,000 എനിക്ക് കടം തരാനുണ്ട്, അയാൾ തരുന്നില്ല, ഒരുപാട് മാസങ്ങളായി, അതിന്റെ പേരിലാണ് ഞാൻ അയാളെ ജയിലിലടച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നാൽ അയാളുടെ കടം ഞാൻ തീർത്തു തരാം, 10,000 ഞാൻ തരാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു 10,000 ദീനാർ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ മോചിപ്പിക്കണം, പക്ഷെ ഞാനാണ് തന്നത് എന്ന് അദ്ദേഹത്തോട് പറയാൻ പാടില്ല. ഈ ജയിൽ പുള്ളിയോട്, ജയിലിൽ കിടക്കുന്ന ഈ സുഹൃത്തിനോട്, ഞാനാണ് ഈ 10,000 തന്നത്, ഈ കടം കൊടുത്തു വിട്ടിയത് ഞാനാണ് എന്ന് അദ്ദേഹത്തോട് എന്റെ മരണം വരെ പറയരുത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയും 10,000 കൊടുത്ത് അദ്ദേഹം സ്ഥലം വിട്ടു. അങ്ങനെ അദ്ദേഹം നാട്ടിലെത്തി. ഈ മുതലാളി ജയിൽ പുള്ളിയെ അതിന്റെ പേരിൽ മോചിപ്പിച്ചു, നിങ്ങളുടെ കടം ഒരാൾ ഇവിടെ വന്ന് വീട്ടിൽ തന്നിരിക്കുകയാണ്, ആരാ തന്നത് അത് പറയൂല എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലെത്തി, നാട്ടുകാരെല്ലാം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിരുന്നു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ കാണാൻ വേണ്ടി പോയി, ആ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു 10,000 ദീനാർ കടം കാരണം ജയിലിലായിരുന്നു. മോചിപ്പിച്ചോ, എങ്ങനെ മോചനം കിട്ടി,
ആരോ ഒരാൾ എന്റെ 10,000 ദീനാറ് കൊടുത്തു എന്നെ മോചിപ്പിച്ചു, ആരാണെന്ന് അറിയില്ല. മാഷാഅല്ലാ, മോചിപ്പിച്ചില്ലേ, മോചനം ലഭിച്ചില്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹുവിനെ ശുക്ർ ചെയ്യെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുന് പോയി എന്നാണ്. ഇത്തരം പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ ഇതൊക്കെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഉപകാരം ചെയ്യുന്നവരെയാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവരൊരു പക്ഷേ തഹജ്ജുദും തസ്ബീഹുമാലയും നിസ്കാര തയമ്പുമൊന്നും അവർക്കുണ്ടാവൂല. പള്ളിയിൽ അവർ ചടഞ്ഞുകൂടുന്നുണ്ടാവൂല. ഖുർആൻ പാരായണം ഖത്തങ്ങൾ അവർ തീർക്കുന്നുണ്ടാവൂല. നിസ്കാരമൊക്കെ കൃത്യമാണ്, പക്ഷേ സുന്നത്തുകളൊന്നും ഒരുപാട് അവരുടെ കൈകളിലില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറുന്നത് ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നു എന്ന ഒരൊറ്റ ഒരു കാരണത്താൽ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നു എന്ന ഒരൊറ്റ ഒരു കാരണത്താൽ അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറുമെന്നാണ് മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ വിലായത്തിന്റെ പദവിയിലെത്തിയത്, ഞാൻ ഈ ഒരു മർത്തബയിലേക്ക് എത്തിയത്, ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായ വലിയകളുടെ നേതാവാക്കി എന്നെ മാറ്റിയത് എന്റെ ഇബാദത്തുകൾ കൊണ്ടല്ല, അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ സ്വഭാവം കൊണ്ട്, എന്റെ ദാനധർമ്മം കൊണ്ട്, എന്റെ പെരുമാറ്റം കൊണ്ടാണ് ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയത് എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു അവരുടെ കൂടെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അഹബ്ബുന്നാസ് ഇലല്ലാഹ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവരെയാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, വേറെ ഒരാളെ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്നാൽ നമ്മളത് ഏറ്റവും വെറുപ്പിക്കുന്ന സ്വഭാവക്കാരായി മാറി. നമ്മൾക്കിഷ്ടം മറ്റൊരാളെ ദ്രോഹിക്കലാണ്, മറ്റൊരാളെ വെറുപ്പിക്കലാണ്, മറ്റൊരാളെ കുറ്റം പറയലാണ്, ചീത്ത പറയലാണ്. പക്ഷേ അള്ളാഹുവിന് അങ്ങനെയല്ല. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മുസ്ലിമീങ്ങളായ നിന്റെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം. അയൽവാസികളെ നമ്മൾ സന്തോഷിപ്പിക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, മക്കളെ, കുടുംബക്കാരെ, നാട്ടുകാരെ, ചങ്ങാതിമാരെ, നമ്മളുമായി ബന്ധമുള്ള ആളുകളെ, എല്ലാവരെയും മാക്സിമം സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു മുസ്ലിം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവനാവണം, വെറുപ്പിക്കുന്നവനാവാൻ പാടില്ല. അത് മുസ്ലിമീങ്ങളായാലും ശരി, അമുസ്ലിമീങ്ങളായാലും ശരി, മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം, അവരെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം, അയൽവാസികളെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നവരായി നമ്മൾ ജീവിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മറ്റൊരാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ, മറ്റൊരാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കലാണ്. രോഗികളായ ആളുകൾക്ക് സാമ്പത്തികമായ സഹായം നൽകുന്നത്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനങ്ങളുടെ ബാധ്യതകൾ നമ്മൾ സ്വന്തമായി ഏറ്റെടുക്കുന്നത്. അള്ളാഹു നമ്മൾക്ക് തന്ന നിഅമത്ത്, അള്ളാഹു നമ്മൾക്ക് തന്ന സൗകര്യങ്ങള്, അത് അള്ളാഹു ചില സമയത്തേ നമ്മൾക്ക് തരുമെന്നാണ്, എപ്പോഴും അള്ളാഹു അത് നിലനിർത്തൂല എന്നാണ്. ചില സമയത്ത് അള്ളാഹു അത് തരും, ചില സമയമായാൽ അള്ളാഹു അത് തിരിച്ചു കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി അബ്ബാദൻ യഖ്തസ്സഹും ബിന്നിഅമി ലിമനാഫിഇൽ ഇബാദ്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ചില സൃഷ്ടികളുണ്ട്. യഖ്തസ്സഹും ബിന്നിഅം, അള്ളാഹു അവർക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകുകയുണ്ടായി, ഒരുപാട് സമ്പത്തുകൾ അള്ളാഹു അവർക്ക് ഇഷ്ടം പോലെ സമ്പാദ്യങ്ങൾ നൽകി, ബിസിനസ് നൽകി, വരുമാനങ്ങൾ നൽകി. ലിമനാഫിഇൽ ഇബാദി, എന്തിനെ, അടിമകളുടെ ഉപകാരത്തിന് വേണ്ടി, അടിമകളെ സഹായിക്കാൻ വേണ്ടി, ദീനിന്റെ വിഷയങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ചില ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് നൽകുന്നത്. യുഖിറുഹും ഫീഹാ മാ ബദലുഹാ, അങ്ങനെ അവരും അവരുടെ മക്കളുടെ, അവരുടെ കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ അള്ളാഹു
അള്ളാഹുവിന്റെ പള്ളികളെ മദ്രസകളെ ദീനിന്റെ വിഷയങ്ങളിൽ സഹായിക്കാൻ അവർ ചെലവഴിച്ചാൽ അള്ളാഹു ആ സമ്പത്ത് അവരുടെ മരണം വരെ നിലനിർത്തുമെന്നാണ്. അള്ളാഹു അവരുടെ സമ്പത്ത് നിലനിർത്തും മരണം വരെ. ചെലവഴിക്കുന്ന കാലത്തോളം അള്ളാഹു അവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകും, അവരുടെ നിഅമത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും, അവരുടെ കച്ചവടത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകുമെന്നാണ്. അവരൊന്നും സാമ്പത്തികമായി മറ്റൊരാളെ സഹായിക്കാതെ, പാവങ്ങളെ തിരിഞ്ഞു നോക്കാതെ, പള്ളികളെ മദ്രസകളെ സ്ഥാപനങ്ങളെ നന്മയുടെ വിഷയങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ അവരും അവരുടെ കുട്ടികളും മാത്രമായി സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം മഹാപിശുക്കന്മാരായി മാറിയാൽ അള്ളാഹു തആല അവരിൽ നിന്ന് ആ സമ്പാദ്യം ഊരിക്കളയുമെന്നാണ്, അവരിൽ നിന്ന് അള്ളാഹു ആ നിഅമത്തിനെ എടുത്തുകളയുമെന്നാണ്. മറ്റുള്ളവരിലേക്ക് ആ സമ്പത്തിനെ അള്ളാഹു നീക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ഉപയോഗിക്കണം, ഇല്ലെങ്കിലോ ഒരൽപകാലം കൂടി അള്ളാഹു പരീക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും, ഒരൽപകാലം കൂടി അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ അവസ്ഥ എന്താണ് എന്ന്. ആ കാലം കഴിഞ്ഞിട്ടും നീ നന്നായില്ല, നിന്റെ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചില്ല, പിശുക്കനായി നീ മാറി, നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും വേണ്ടി മാത്രം നീ ഉപയോഗിച്ചു, മറ്റൊരാളെ അയൽവാസികളെ കുടുംബക്കാരെ നാട്ടുകാരെ താലിമീങ്ങളെ സ്ഥാപനങ്ങളെ പള്ളികളെ മദ്രസകളെ നീ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ അള്ളാഹു നിന്റെ സമ്പാദ്യം നീക്കി അത് മറ്റൊരാൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മറ്റൊരു ഹദീസ് കാണാം, ഇന്നലില്ലാഹി അസ്സ വജല്ല ഖൽഖൻ ഖലഖഹും ലിഹവായിജിന്നാസ്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹു വരെ സൃഷ്ടിച്ചത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ്. അള്ളാഹു ചില ആളുകളെ സൃഷ്ടിക്കുന്നത് തന്നെ അങ്ങനെയാണ്. എന്തോ ഒരു നല്ല മനുഷ്യനാണ്, ആരെന്ത് ചോദിച്ചാലും കൈമടക്കാറില്ല, ആരെന്ത് ചോദിച്ചാലും മടക്കിയേക്കാറില്ല, ഏത് വിഷയത്തിലും ശാരീരികമായി സഹായിക്കാൻ സാമ്പത്തികമായി സഹായിക്കാൻ ഇന്നാലിന്ന വ്യക്തിയുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അത്തരം ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അതിനു വേണ്ടിയാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ. ഇന്നലില്ലാഹി അസ്സ വജല്ല ഖൽഖൻ, ചില സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിക്കുന്നത് എന്തിന്? ലിഹവായിജിന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ്, ജനങ്ങളെ സഹായിക്കാനാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത്. യഫ്സഉന്നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, എന്തെങ്കിലും ഒരു ആവശ്യം ജനങ്ങൾക്ക് തോന്നിയാൽ, നാട്ടുകാർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് തോന്നിയാൽ അവരെ സമീപിക്കും. ഇങ്ങനൊരു ബാധ്യതയുണ്ട്, ഇങ്ങനൊരു കടമുണ്ട്, നിങ്ങൾ സഹായിക്കുമോ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ആളുകൾ ആ വന്ന ആളുകളെ മടക്കി അയക്കാതെ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് വലിയ ഒരു വൻതുകയെടുത്ത് ഭീമമായ സംഖ്യയെടുത്ത്, കാരണം അവർക്ക് ബാധ്യതയില്ല, അവർക്ക് കടങ്ങളില്ല, അവർക്ക് മാസാമാസങ്ങളിൽ ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. ഈ ഒരു മാസം ഒരു ലക്ഷം കൊടുത്താൽ അടുത്ത മാസം വീണ്ടും ലക്ഷങ്ങൾ വരാനുണ്ട്, അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. ആ ഒരു രണ്ട് മൂന്ന് ലക്ഷങ്ങൾ എടുത്ത് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടവർ. അച്ചരം ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നവർ നിർഭയരാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ. അത്തരം ആളുകൾക്ക് അല്ലാഹു തആല നാളെ ശിക്ഷകൾ നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും പരോപകാരിയാവണം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നവരാവണം, അത് തന്നെ വളരെ രഹസ്യമാക്കി വെക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം, സ്വനാഇഉൽ മഅറൂഫ് തഖീമ സ്വാരിഅസ്സൂ, നന്മ ചെയ്യുന്നത്, സാമൂഹിക സേവനം ചെയ്യുന്നത്, പൊതുപ്രവർത്തനം ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്, മറ്റൊരാളെ സഹായിക്കുന്നത്, തഖീമ സ്വാരിഅസ്സൂ, ചീത്ത ശർറായ ഖലാഇൽ നിന്ന് അയാളെ സംരക്ഷിക്കുമെന്നാണ്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു അയാളെ സംരക്ഷിക്കുമെന്നാണ്. വളരെ രഹസ്യമായ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമെന്നാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കിഡ്നി ഫെയിലാവാറുണ്ട്, കിഡ്നി തകരാറിലാവാറുണ്ട്, ഹൃദയം നഷ്ടപ്പെടാറുണ്ട്, ശാരീരികമായ വേദനകളും അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്, മാറാ രോഗങ്ങൾ ചികിത്സയില്ലാത്ത മാറാ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്? അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് വഴിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ശരീരത്തിലേക്ക് രോഗം വരാതിരിക്കാൻ വെറും എക്സസൈസ് പോരാ, വെറും ഭക്ഷണ നിയന്ത്രണം മാത്രം പോരാ, ഇടയ്ക്കിടെ സദഖകൾ നൽകണം. ആ സദഖകൾ
ദുആകൾ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ എനിക്ക് നീ മാറാ രോഗങ്ങൾ തരല്ലേ അല്ലാ. ദാവു മർല്ലാകും ബിസ്സദഖ, സദഖ നൽകി രോഗങ്ങളെ ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ, സദഖ നൽകി രോഗങ്ങളെ ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ തടയലാണ്. രോഗം വന്നതിന് ശേഷം മരുന്നുകൾ കുടിച്ച് നമ്മുടെ രോഗത്തിന്റെ ശമനം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലത് രോഗം ജീവിതത്തിൽ വരാതെ മരണം വരെ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ്. മരണം വരെ രോഗം വരാതിരിക്കാനുള്ള വഴി എന്താണ്? നമ്മുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള സംഖ്യകൾ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക, എന്നിട്ട് മനസ്സിലൊരു നിയ്യത്ത് ചെയ്യുക, അല്ലാഹുവേ എനിക്ക് മരണം വരെ നീ രോഗങ്ങൾ ചരല്ലേ അല്ലാ, മാരകമായ രോഗങ്ങൾ ചരല്ല റബ്ബേ, പരീക്ഷണങ്ങൾ ചരല്ല റബ്ബേ, കടബാധ്യതകൾ ചരല്ല റബ്ബേ, ഷർറായ ഖളായിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ, ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന അല്ലാഹുവിനോട് നല്ല നിയ്യത്തോടുകൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ വളരെ രഹസ്യമായി പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാനല്ല, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നാണ്. പിന്നെ നബി തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ രഹസ്യമായ സദഖകൾ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും. അല്ലാഹു ഒരു സമുദായത്തിലേക്ക് ശിക്ഷ ഇറക്കുന്നത് എപ്പോഴാണ്? യാ മഅശറൽ മുഹാജിരീൻ ഖംസു ഖിസാലിൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അഞ്ച് വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ, അഞ്ചു വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ അല്ലാഹുവിന്റെ അപകടങ്ങൾ ഇറങ്ങുമെന്നാണ്. നിങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്ന അപകടം പിടിച്ച അഞ്ച് വിഷയങ്ങളാണത്. അതിലൊന്ന്, ലം തൽഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ അഅലനൂ ബിഹാ. ഏതെങ്കിലും ഒരു സമുദായത്തിൽ, ഏതെങ്കിലും ഒരു നാട്ടിൽ വ്യഭിചാരവും തോന്നിവാസവും അനാചാരങ്ങളും വ്യാപകമായാൽ, തെറ്റുകളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ, ചിന്മകളെ ലാഘവത്തോടെ കാണാൻ തുടങ്ങിയാൽ, തെറ്റുകളെ യാതൊരു മൈൻഡും ചെയ്യാതെ അതിനൊരു വില കൽപ്പിക്കാതെ വളരെ നിസ്സാരമായി അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ തെറ്റു ചെയ്യാൻ തുടങ്ങിയാൽ അല്ലാഹു പറയുന്നുണ്ട്, ആ സമുദായത്തിലേക്ക് അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ നൽകുമെന്നാണ്. എങ്ങനെയുള്ള രോഗം? എങ്ങനെയുള്ള രോഗം? എയ്ഡ്സ് പോലെ, ക്യാൻസർ പോലെ, പ്ലാഗ് പോലെ, കുഷ്ഠം പോലെ, അതുപോലെയുള്ള വ്യത്യസ്തമായ രോഗങ്ങൾ അല്ലാഹു നൽകുമെന്നാണ്. ഏതുപോലെയുള്ള രോഗം? നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ ഒരു മഹാൻ ഒരു സമുദായത്തിനും അല്ലാഹു നൽകാത്ത, മുമ്പ് കഴിഞ്ഞുപോയ ഒരാൾക്കും ലഭിക്കാത്ത രീതിയിൽ വളരെ വലിയ അസുഖങ്ങൾ അല്ലാഹു നൽകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നാട്ടിലേക്ക് ശിക്ഷ ഇറങ്ങുന്നത്, അല്ലാഹുവിന്റെ രോഗങ്ങൾ ഇറങ്ങുന്നത്, മഹാമാരി പോലെ വ്യാപകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ നാട്ടിൽ തിന്മകൾ വ്യാപകമാകുമ്പോഴാണ്, തെറ്റുകൾ വ്യാപിക്കുമ്പോഴാണ്, പരസ്യമായി തെറ്റു ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, തെറ്റുകളെ നിസ്സാരമായി കാണാൻ തുടങ്ങുമ്പോഴാണ്, രഹസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമാക്കി മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് തന്നെ അല്ലാഹുവിന് ഇഷ്ടമല്ല. പിന്നെയല്ലയോ തെറ്റുകളെ പരസ്യമാക്കുന്നത്? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തിന്മകൾ, എന്തിന് തിന്മയെ കുറിച്ച് പറയണം? നന്മ പോലും പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നന്മകൾ പരസ്യമാക്കാതെ രഹസ്യമാക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. പിന്നെ എങ്ങനെയാണ് തിന്മകൾ പരസ്യമാക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു വെറുതെ വിടൂല. തിന്മകളെ പരസ്യമാക്കുന്നവരെ ഒരിക്കലും അല്ലാഹു വെറുതെ വിടൂല. അങ്ങനെ തിന്മകൾ പരസ്യമാക്കുമ്പോഴാണ് ഒരു നാടിനെ അല്ലാഹു നശിപ്പിക്കുന്നത്, വ്യഭിചാരം വർദ്ധിക്കുമ്പോഴാണ് ഒരു സമുദായത്തെ അല്ലാഹു നശിപ്പിക്കുന്നത്. മഹാത്മഹദിയായ സൈനബ് ബിവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കെ അല്ലാഹു ശിക്ഷ ഇറക്കുമോ? നബിയേ, സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാരായ അല്ലാഹുവിന്റെ വലിയ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന സൂഫി വൈദ്യന്മാർ, ആത്മീയ മേഖലകളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹു ഒരു നാട്ടുകാരെ, ഒരു സമുദായത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നഅം ഇദാ കസറൽ ഖബഫു, തിന്മകൾ വ്യാപിച്ചാൽ, വ്യഭിചാരം വ്യാപിച്ചാൽ, വ്യഭിചാരത്തിന്റെ മക്കൾ വ്യാപിച്ചാൽ,
പരസ്യമായി തെറ്റുകൾ ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ സൂഫി വര്യന്മാരുണ്ടോ എന്ന് അള്ളാഹു നോക്കൂല, ഔലിയാക്കൾ ഉണ്ടോ എന്ന് നോക്കൂല, സ്വാലിഹീങ്ങൾ ഉണ്ടോ എന്ന് നോക്കൂല, അള്ളാഹു നശിപ്പിച്ചു കളയുമെന്നാണ്. ബൽഅം ഇബ്നു ബഅൂറായുടെ അടുത്തേക്ക് ദുആ ചെയ്യാൻ വേണ്ടി മൂസാ നബി അലൈഹി സലാമിന്റെ പട്ടാളത്തിനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ദുആ ഫലിക്കാതെ വന്നപ്പോ ബൽഅം ഇബ്നു ബഅൂറ ഉപയോഗിച്ച തന്ത്രം എന്താണ്? മൂസാ നബി അലൈഹി സലാമിന്റെ പട്ടാളക്കാരെ കൊണ്ട് വ്യഭിചരിപ്പിക്കുക. അങ്ങനെ ഒരു സമുദായത്തിൽ വ്യഭിചാരമുണ്ടായാൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകും അവർ, അള്ളാഹു കോപിക്കാൻ കാരണമാകും. അങ്ങനെ മൂസാ നബി അലൈഹി സലാമിന്റെ പട്ടാളക്കാർക്കെതിരെ സുന്ദരികളായ തരുണീമണികളായ സ്ത്രീകളെ ഇറക്കിവിട്ടവരെ വ്യഭിചാരികളാക്കി. അപ്പോഴേക്കും അള്ളാഹുവിന് അവരോട് കോപം തോന്നി. 70,000 പട്ടാളക്കാരെ ഈ ഒരു തെറ്റുകാരണം അള്ളാഹു നശിപ്പിച്ചു കളയുകയാണ്. ഈ രീതിയിലാണ് മൂസാ നബിയുടെ പട്ടാളത്തെ തകർക്കാൻ വേണ്ടി ബൽഅം ഇബ്നു ബഅൂറാവും കൂടെയുള്ള ശിങ്കിടികളും ശ്രമിച്ചത്. ഞാൻ പറയുന്നത്, നമ്മുടെ തെറ്റുകൾ വ്യാപകമാവുകയും വളരെ നിസ്സാരമായി ലാഘവത്തോടെ തെറ്റുകൾ കാണുകയും തെറ്റുകൾ ചെയ്ത് രഹസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമാക്കാൻ തുടങ്ങുകയും ചെയ്താൽ അള്ളാഹു തആല മാരകമായ രോഗങ്ങൾ നൽകി പേരുപോലും അറിയാത്ത, ശമനമില്ലാത്ത, മരുന്നുകൾ കണ്ടുപിടിക്കാത്ത മാറാവ്യാധികളും മാറാരോഗങ്ങളും അള്ളാഹു നൽകി പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് വസദഖത്തു സിദ്ദി ഇതുപോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ, അപകടങ്ങൾ വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ കോപത്തെ ചെറുത്തു നിർത്താൻ, അള്ളാഹുവിന്റെ കോപത്തെ തടയാനുള്ള വഴി വളരെ രഹസ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യലാണ്. പിന്നെയോ വസിലത്തുർ റഹിമി തസീദു ഫിൽ ഉംരി, കുടുംബബന്ധം ചേർത്താൽ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. അതൊരു പക്ഷേ ദീർഘായുസാവാം, അല്ലെങ്കിൽ ജീവിക്കുന്ന സമയം ഒരു 40 വരെ ജീവിച്ചിട്ടുള്ളൂ. മഹാനായ നബവി ഇമാമിനെ പോലെ 40 വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ എഴുതിയ ഗ്രന്ഥങ്ങൾക്ക് കണക്കില്ല, വായിച്ചിട്ട് പോലും നമ്മൾക്ക് തീരൂല, പാരായണം ചെയ്ത് നമ്മൾക്ക് തീരൂല. 60, 90 വയസ്സ് വരെ ജീവിച്ച നമ്മൾക്ക് വായിച്ച് തീരാത്തത്രത്തോളം കിതാബുകൾ രചിച്ച മഹാനായ നബവി ഇമാം, അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം 18 ഖത്തം പാരായണം ചെയ്തവർ, 16 ഖത്തം പാരായണം ചെയ്തവർ, 8 ഖത്തം പാരായണം ചെയ്തവർ, 4 ഖത്തം പാരായണം ചെയ്തവർ, 2 ഖത്തം പാരായണം ചെയ്തവർ, അങ്ങനെ ദിവസവും ഖത്തം ഒരുപാട് ഖത്തുമുകൾ പാരായണം ചെയ്തവർ. എന്തുകൊണ്ടത് സാധിച്ചു? അവരുടെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തത് കൊണ്ടാണ്. നമ്മൾക്കൊരു മാസത്തിൽ ഒരു ഖത്തം തീരുന്നില്ല, പിന്നെയല്ലേ ദിവസത്തിലൊക്കെ 5, 6, 8 ഖത്തം നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സദഖത്തു സിദ്ദി തുതഫീഉ ഗളബ റബ്ബി, വളരെ രഹസ്യമായി കൊടുക്കുന്ന സദഖകൾ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചെയ്തത് അങ്ങനെയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ്, മറ്റൊരാളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കലാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രിയായാൽ വീട് വീടാന്തരം കയറി വൃദ്ധമാരായ വിധവകളായ വയസ്സായ ഉമ്മമാരെ അവരുടെ വസ്ത്രം മലക്കി കൊടുത്തിരുന്നത്, അവരുടെ വീടടിച്ചു വാരിയിരുന്നത്, അവരുടെ വീട്ടിൽ നിന്നുള്ള ആടുകളെയും പശുക്കളെയും ഒക്കെ കറന്നുകൊടുത്തിരുന്നത്, എന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. ഒരാള് പോലും അതറിയാറുണ്ടായിരുന്നില്ല, ഒരാള് പോലും അതറിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഇതേപോലെ ഉമറു തങ്ങളും രാത്രി കറങ്ങാൻ ഇറങ്ങിയപ്പോ സിദ്ദീഖ് തങ്ങൾ ഒരാളുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നത് കാണാനിടയായി. രാത്രിയിൽ ഒരു ഖലീഫ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹചാരിയായ സിദ്ദീഖ് തങ്ങൾ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ അന്യരുടെ വീട്ടിലേക്ക് കടന്നു പോവുകയോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഇങ്ങനെ കാത്തുനിന്നു സിദ്ദീഖ് തങ്ങൾ തിരിച്ചു പോകുന്നത് വരെ. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് സിദ്ദീഖ് തങ്ങൾ തിരിച്ചു പോയത്. പൊതുവെ എല്ലാവരും സംശയിക്കുന്ന മേഖലയാണത്. രാത്രിയായാൽ ഒരു ബന്ധവുമില്ലാത്ത, പരിചയമില്ലാത്തവരുടെ വീട്ടിലേക്ക് കയറിപ്പോയാൽ ആരാണ് സംശയിക്കാതിരിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ശേഷം വീട്ടിലേക്ക് കയറി ഉമ്മയോട് ചോദിച്ചത് ആരാണ് വന്നത്, എന്തിനാണ്
വന്നത് ഉമ്മ പറഞ്ഞു എനിക്ക് പേരറിയില്ല എന്ന്. വരുന്നത് എന്റെ വസ്ത്രം വലക്കി തരാനാണ്, എന്നെ കുളിപ്പിക്കാനാണ്, എന്റെ വീടടിച്ചു വാരാറാണ്, എനിക്ക് ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനാണ്. അപ്പോഴാണ് മാനായ ഉമ്രത്തങ്ങൾ കരഞ്ഞുപോയത്. ആരാരും അറിയാതെ വളരെ രഹസ്യമായി സാമൂഹിക സേവനം ചെയ്യുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുന്നു, അതേ മാതൃകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുന്നു ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഉമർ തങ്ങൾ ഒരിക്കലൊരു ദിവസം രാത്രി ഇങ്ങനെ തന്റെ ശിഷ്യനായ തന്റെ ഖാദിമിന്റെ കൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ടെന്റിൽ ഒരു ഉമ്മയും രണ്ടു മക്കളും തീ കത്തിക്കുന്ന ഒരു രംഗം കാണാനിടയായത്. അടുത്തേക്ക് എത്തി നോക്കിയപ്പോൾ മക്കൾ ഇങ്ങനെ കരയുന്നുണ്ട്, ഉമ്മ എന്തോ അടുപ്പത്തിങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനായി മക്കൾ കരയുന്നത്? നിങ്ങൾക്ക് എന്തേ ഈ മക്കളെ നിയന്ത്രിച്ചുകൂടെ? അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, നിങ്ങൾക്ക് വല്ല നഷ്ടവുമുണ്ടോ? ഇത് എന്റെ മക്കളാണ്, ഈ മക്കൾ പട്ടിണിയാണ്, ഈ മക്കളെ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിക്കുകയാണ്, ഭക്ഷണം വേവമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ തങ്ങൾക്ക് വിഷമം തോന്നി. എന്റെ അധികാര പരിധിയിലുള്ള ഞാൻ ഖലീഫയായ സമയത്ത് ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളുണ്ടോ? ഉടനെ തന്നെ തന്റെ അധികാര സ്ഥലമായ മദീനയിൽ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോയി ബൈത്തുൽമാലിൽ പോയി ഒരുപാട് വിഭവങ്ങൾ തന്റെ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് ടെന്റിലേക്ക് കടന്നു വരികയാണ്. ഖാദിമായ അസ്ലം എന്നവർ ചോദിച്ചു, ഞാൻ ചുമക്കട്ടെയോ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെയോ? ഞാൻ ചുമന്നാൽ പോരെ, നിങ്ങൾ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്, നാളെ മഹ്ഷറാ ലോകത്ത് എന്റെ പാപം ചുമക്കാൻ അസ്ലമേ നിങ്ങൾക്ക് കഴിയുമോ? നാളെ മഹ്ഷറാ ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷകൾ സഹിക്കാൻ അസ്ലമേ നിങ്ങൾക്ക് കഴിയുമോ? അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ ചുമന്നോളാം എന്ന് പറഞ്ഞ് ഈ പെണ്ണിന്റെ ടെന്റിലേക്ക് പോയി നല്ല വിഭവങ്ങൾ മനോഹരമായ ഭക്ഷണമുണ്ടാക്കി ആ മക്കൾക്ക് ഭക്ഷണം നൽകി ആ ഉമ്മയ്ക്ക് ഭക്ഷണം നൽകി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുന്നു തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പൂർവ്വകാല മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. അതേപോലെ മഹാനായ അലിയുൻ സൈനുൽ ആബിദീൻ തങ്ങള്, അദ്ദേഹം രാത്രിയായാൽ വലിയ വലിയ ഭക്ഷണത്തിന്റെ പൊതികൾ തന്റെ മുതുകിൽ ചുമന്നുകൊണ്ട് മദീനയിലുള്ള എല്ലാ പാവങ്ങളുടെയും വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെക്കാറുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പാവങ്ങളായ ആളുകൾ വളരെ സുഭിക്ഷമായി മദീനയിൽ ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്ന് നാട്ടുകാർക്കറിഞ്ഞിരുന്നില്ല. അവിടെ ജോലിക്ക് പോകുന്ന ആളുകളില്ല, അവിടെ സമ്പാദിക്കുന്ന ആളുകളില്ല, അവിടെ ആണുങ്ങളില്ല. വൃദ്ധരായ ഏതെങ്കിലും ഉമ്മമാരോ പെൺമക്കളോ അല്ലാതെ ജോലിക്ക് പോവാൻ കഴിയുന്ന ഒരാളുമില്ലാത്ത എത്രയോ ഫക്കീറുമാരുടെ ദരിദ്രന്മാരുടെ വീടുകളിൽ അന്തസ്സോടെ മദീനയിൽ ജീവിച്ചിരുന്നു. ഒരാൾക്കും ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തെളിഞ്ഞത് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലായത് മഹാനായ ഉമർ അലിയും സൈനുൽ ആബിദീൻ തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷമാണ്. അദ്ദേഹം വഫാത്തായ സമയം നൂറുകണക്കിന് വീടുകളിലേക്ക് രാത്രി ആരാരും അറിയാതെ കൊണ്ടുവന്നിരുന്ന ഭക്ഷണത്തിന്റെ പൊതി കാണാനില്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തന്റെ മുതുകിൽ ചുമന്നുകൊണ്ട് ഭക്ഷണത്തിന്റെ പൊതികൾ കൊണ്ടുപോയി വീട്ടുമുറ്റത്ത് വെച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം വഫാത്തായ ദിവസം അങ്ങനെയുള്ള നൂറുകണക്കിന് വീടുകളിലേക്ക് ഇതുപോലൊരു പൊതി വന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മയ്യിത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുതുകിൽ തഴമ്പിച്ച വലിയ ഒരു പാടുണ്ടായിരുന്നു, കറുത്ത ഒരു പാട്. അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത് ധാന്യമണികളും വിഭവങ്ങളുമായി തന്റെ മുതുകിൽ ചുമന്നുകൊണ്ട് ഓരോ വീട്ടിലും കൊണ്ടുവച്ചിരുന്നത് മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങളാണെന്ന് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷമാണ് നാട്ടുകാർ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്ത്? നമ്മൾ എന്തു ചെയ്താലും നാലാളുകൾ കാണണമെന്ന് കൊതിക്കുന്നവരല്ലയോ? ഇതുപോലെ രഹസ്യമായ അമലുകൾ, രഹസ്യമായ സദഖകൾ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരാളുടെ പ്രയാസങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരാളുടെ കടം കൊടുക്കുന്നത്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടം എന്ന ബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അങ്ങനെ ബാധ്യതകൾ നിറഞ്ഞ ആളുകളെ കടം വീട്ടിക്കൊണ്ട് സഹായിക്കുന്നത് എത്രയോ മുതലാളിമാര് കുടുംബങ്ങളിലുണ്ടാകും. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നാട്ടിലുണ്ട്, അവധിയെത്തിയ കടമുണ്ട്, വീട് ജപ്തി ചെയ്യപ്പെടുകയാണ്, അച്ഛനും ആളുകളെ തെരഞ്ഞുപിടിച്ച് ഞാൻ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് അവരുടെ കടങ്ങളെല്ലാം വീട്ടിക്കൊടുത്തുകൂടെ? അള്ളാഹു നമ്മൾക്ക് നിഅമത്ത് തന്നിട്ടില്ലയോ? അള്ളാഹു ഇഷ്ടപ്പെടാൻ
ഇഷ്ടപ്പെടാൻ ഈ അമലുകൾ കാരണമാകുമെന്നാണ്. അല്ലാഹു നമ്മുടെ നിഅമത്തിൽ അഭിവൃദ്ധി നൽകാൻ ഈ അമലുകൾ കാരണമാകുമെന്നാണ്. അല്ലാഹു നമ്മുടെ നിഅമത്ത് മരണം വരെ നിലനിർത്തി തരാൻ ഈ അമലുകൾ കാരണമാകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊരാളുടെ പട്ടിണി തീർക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. സ്ഥാപനങ്ങളിലേക്ക് ഇടയ്ക്കിടെ ഭക്ഷണങ്ങൾ സംഭാവന ചെയ്യുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോ, 200, 300, 1000 വിദ്യാർത്ഥികൾ പഠിക്കുമ്പോ അവരുടെ ഒരു നേരത്തെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുക്കാം, ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം. നന്നായി ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കൊടുക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, പട്ടിണി അകറ്റുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, അറുപതിനായിരമായാലും 300,000 എന്നിട്ട് നീ ഹജ്ജ് ചെയ്യാതെ നിന്റെ വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ ഉള്ള പാവങ്ങളുടെ കടം വീട്ടാൻ സഹായിച്ചാൽ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. ഗൾഫിലേക്ക് പോവേണ്ട ആവശ്യമില്ല, മക്കയിലേക്കോ മദീനയിലേക്കോ പോയി അവിടെ പ്രയാസപ്പെട്ട് അറഫയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, മിനയിൽ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെ പ്രയാസം സഹിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം നൽകും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എല്ലാ വർഷവും ഹജ്ജിന് പോകണമെന്ന് നിർബന്ധമായ ഹജ്ജ് ഒന്നാണ്, നിർബന്ധമായ ഉംറ ഒന്നാണ്. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഹജ്ജിനും ഉംറയ്ക്കും പോകണം എന്ന് അവിടെ ഉള്ളത്, ആ പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് സ്ഥാപനങ്ങളെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, എല്ലാ അച്ചര ആളുകളുണ്ടെന്ന് അറിയും, വർഷം വർഷം ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ, അതിനൊന്നും വലിയ ഫായ്ദയില്ല. പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാ അതിനേക്കാളൊക്കെ ഖൈർ ഇവിടെ നമ്മൾ ഒരു തവണ പോയില്ലേ, പിന്നെ എപ്പോഴെങ്കിലും നമ്മളൊന്നും മറന്നു പോകും, ഒന്നും കൂടി പോവാം. ഇതെല്ലാ വർഷവും ഹജ്ജ് ഉംറ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു പുണ്യൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ സമ്പത്തൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ, എത്ര പാവങ്ങളുണ്ട് ഇവിടെ, ചീമക്കളുണ്ട്, കല്യാണം കഴിച്ച് കൊടുക്കാത്തവരുണ്ട്, അവർക്കൊക്കെ കൊടുത്താൽ പോവാതെ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും, പോവാതെ തന്നെ ഉംറയുടെ പ്രതിഫലം കിട്ടും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്ത് അയാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കലാണ്, ബാധ്യതയുള്ളവരുടെ ബാധ്യതകൾ തീർത്തു കൊടുക്കലാണ്, പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കലാണ്, രോഗികൾക്ക് മരുന്നിന് ആവശ്യമായ സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കലാണ്, വിവാഹ പ്രായമെത്തിയവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കലാണ്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് അത്തരം മേഖലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒമൻ ഖലമ ഗൈലഹു വലൗ ശാ അയ്യും ലിയഹു അല്ലാഹു മല അല്ലാഹു ഖൽബഹു റജാ യൗമൽ ഖിയാമ. എന്നിട്ട് പറയുന്നുണ്ട്, വമൻ മഷാ മഅ അഖീഹി ഫീ ഹാജ ഹത്താ യതഹയ്യഅ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖദാം. എല്ലാവരുടെയും കാൽപാദങ്ങൾ പതറിപ്പോകുന്ന സമയമാണ് മഹ്ഷറ എന്നുള്ളത്. ആ മഹ്ഷറാ ലോകത്ത് നമ്മുടെ പാദങ്ങൾ പതറാതെ, നമ്മൾ വിറച്ചു പോവാതെ, തോറ്റുപോവാതെ വളരെ സധൈര്യം നാളെ സ്വർഗം സമ്പാദിക്കാൻ ഇസാവിന്റെ സമയത്ത് പേടിയില്ലാതെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? പാവങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രഹസ്യമായ ചില അമലുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, സദഖത്തു സിർരി തുതുഫിഉ ഗളബ റബ്ബി. രഹസ്യമായി സദഖ ചെയ്താൽ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. നാലാമത്തേത്, അല്ലാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനത് കാരണമാകും, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായി മാറാൻ കഴിയും. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൻ നഖിയൽ ഖഫീ. അല്ലാഹുവിന് ഏറ്റവും രഹസ്യമായി, വളരെ രഹസ്യമായി അമൽ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയുള്ള
ആളുകളെ അള്ളാഹുവിനിഷ്ടമാണ്. ഏത് തഖ്വയുള്ളവർ, വളരെ രഹസ്യമായി അമല് ചെയ്യുന്നവർ. ജനങ്ങൾക്കിടയിൽ നമ്മൾ നല്ലവരാണ്, ജനങ്ങൾക്കിടയിൽ എന്തുമാത്രം നന്മകളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ വീട്ടിലെത്തി നമ്മുടെ മുറിയിലെത്തിയാൽ ഒരു അമലെങ്കിലും നമ്മൾ ആരും കാണാതെ ചെയ്യുന്നുണ്ടോ? ഒന്ന് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താറുണ്ടോ? ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും തഹജ്ജുദ് നിസ്കരിക്കാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? നമ്മൾ ആലോചിക്കണം നമ്മുടെ രഹസ്യമായ ജീവിതം എങ്ങനെയെന്ന്. ആളുകൾക്കിടയിൽ നന്നാവാൻ വലിയ പണിയില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഇവിടെ തെറ്റ് ചെയ്യൂല, കാരണം നിങ്ങളുടെ മുമ്പിൽ മാക്സിമം നന്മ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക, അതിൽ വലിയ ഫായ്ദയില്ല എന്ന, ജനങ്ങളുടെ മുമ്പിൽ തെറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ നന്മ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കഴിവിന്റെ പരമാവധി രഹസ്യമാക്കി വെച്ചാലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തഫ്രീജുൽ കുറബ്, അല്ലാഹു തആല പ്രയാസങ്ങൾ തീർത്തു തരുമെന്നാണ്. രഹസ്യമായി അമല് ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരുമെന്നാണ്. വഖബൂലു ദുആഇ, അല്ലാഹു ദുആ സ്വീകരിക്കുമെന്നാണ്, പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്നാണ്. അതിന്റെ ഉദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിലെ മൂന്ന് ആളുകളുടെ ഉദാഹരണം. അല്ലാഹു പറയുന്നത്, ഗുഹാമുഖത്തേക്ക് പാറക്കല്ല് വന്നപ്പോൾ അവര് തള്ളി നീക്കി, അവർക്ക് നീക്കാൻ കഴിയുന്നില്ല, പാറ അനങ്ങുന്നില്ല. മൂന്ന് പേരും അവരുടെ ജീവിതത്തിൽ ചെയ്ത രഹസ്യമായ അമല് ചെയ്ത് അമല് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. അള്ളാഹുവേ, ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിച്ചു, അങ്ങനെ ഒരു നല്ല അമൽ എന്റെ മുമ്പിലുണ്ട്. വേറൊരാള് പറഞ്ഞു, വ്യഭിചരിക്കാൻ അവസരമുണ്ടായി, നിന്നെ പേടിച്ച് ഞാൻ ചെയ്തില്ലല്ലോ. വേറൊരാള് പറഞ്ഞു, ഞാൻ എന്റെ തൊഴിലാളിയോട് മാന്യമായി പെരുമാറി എന്റെ തൊഴിലാളിയെ ഞാൻ സഹായിച്ചു, അതെല്ലാം ഞാൻ പരസ്യമാക്കിയിട്ടില്ല, ഞാനും നീയും മാത്രം അറിയുന്ന അമലാണല്ലോ. അള്ളാഹുവേ, അതുകൊണ്ട് ഈ പാറക്കല്ലിനെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ലൈവായി പാറക്കല്ല് നീങ്ങുന്നത് അവർ കാണുകയും തള്ളി നീക്കി നീങ്ങാത്ത പാറ ദുആ കൊണ്ട് നീക്കാൻ ഇവർക്ക് സാധിച്ചത്. ഇവരുടെ അമൽ വളരെ രഹസ്യമായി അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇഖ്ലാസോടുകൂടി ചെയ്തത് കൊണ്ടാണ്. അതുപോലെ നമ്മളും അമല് ചെയ്താൽ, ആ അമലുകൾ മുൻപിൽ വെച്ച് നമ്മൾ ദുആ ചെയ്താൽ, ആ അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആയിന് ഉത്തരം നൽകുമെന്നാണ് പരിശുദ്ധ മഹാന്മാരായ അലിമികൾ പഠിപ്പിക്കുന്നത്. ആറാമത്തെ വിഷയം ഹുസ്നുൽ ഖാത്തിമ, ഈമാൻ സലാമത്തായി മരണപ്പെടാൻ സാധിക്കുമെന്നാണ്. ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ. ചില ആളുകൾ സ്വർഗക്കാരെ പോലെയാണ് ജീവിക്കുന്നത്, പക്ഷേ അവർ നരകക്കാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗക്കാരെ പോലെയാണ്, വേഷവിധാനങ്ങൾ അങ്ങനെയാണ്, കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയാണ്, നിസ്കാരവും നോമ്പും സകാത്തും സദഖയും എല്ലാം ആളുകളുടെ മുമ്പിൽ മാത്രമാണ്. രഹസ്യം വളരെ മോശമാണ്, വീട്ടിലെത്തിയാൽ അവസ്ഥ വളരെ മോശമാണ്, ആളുകളില്ല, നാട്ടുകാരില്ല, ടൂർ പോയാൽ മോശമാണ്, പിക്നിക് പോയാൽ മോശമാണ്. എന്നാൽ വളരെ രഹസ്യമായി അമല് ചെയ്യുന്നവർക്ക് എല്ലാ സമയത്തും അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാകും. അത് നാട്ടിലാണെങ്കിലും ശരി, വിദേശത്താണെങ്കിലും ശരി, ജനങ്ങൾക്കിടയിലാണെങ്കിലും ശരി, ആളുകൾക്കിടയിൽ ഒറ്റയ്ക്കാണെങ്കിലും ശരി. ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ സ്വർഗക്കാരെ പോലെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ, വഹുവ മിൻ അഹ്ലിൻ നാർ, നരകക്കാരാണ്. എന്നാൽ ചില ആളുകൾ, ആളുകളുടെ മുമ്പിൽ എത്ര നല്ലവരല്ല, ആളുകളുടെ മുമ്പിൽ എത്ര നല്ലവരല്ല, വലിയൊരു സ്വർഗക്കാരന് പോലെ തോന്നുന്നില്ല. പള്ളിയിലേക്ക് വരുന്നു, ഫർള് നിസ്കരിക്കുന്നു, തിരിച്ചു പോകുന്നു, അവര് സ്വലാത്തിന് വരാറില്ല, ഹദ്ദാദിന് വരാറില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വരാറില്ല, മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നതും നിങ്ങൾ കാണാറില്ല. എന്നാൽ നാട്ടില് ലാവിഷായി ജീവിക്കുകയാണ്, ഫർള് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. ഫർള് നിസ്കാരം നമ്മൾ പരസ്യമാക്കണം, അത് രഹസ്യമാക്കാൻ പാടില്ല. സകാത്ത് പരസ്യമാക്കണം, അത് രഹസ്യമാക്കാൻ പാടില്ല. ഒരാൾ കൃത്യമായി പള്ളിയിലേക്ക് വരുന്നത് കൊണ്ട് അയാൾ വലിയ സൂഫി വേദനെന്ന് ആരും ഇവിടെ പറയില്ല, കാരണം അത് നിർബന്ധമായ ബാധ്യതയാണ്. ഫർള് നിസ്കാരം നിർബന്ധമായും പരസ്യമായി തന്നെ ചെയ്യേണ്ടതാണ്. സുന്നത്ത് നിസ്കാരങ്ങളാണ് രഹസ്യമാക്കേണ്ടത്. അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് ചെയ്യാൻ അള്ളാഹുവിന്റെ ഹബീബ് പ്രോത്സാഹിപ്പിച്ചത്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോ എന്നെ ആളുകൾ കാണട്ടെ എന്ന ചിന്ത ഉണ്ടായി പോയാൽ
പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ച് ഖുർആൻ ഓതലാണ്. കാരണം പള്ളിയിൽ വെച്ച് നാലാളുകൾ എന്നെ കാണട്ടെ എന്ന ചിന്ത വന്നു പോയാൽ പള്ളിയിൽ വെച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. പള്ളിയിൽ നാലാളുകൾ കാണുമ്പോ നമ്മുടെ നീയത്ത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ പരസ്യമായ ഫർള് നിസ്കാരങ്ങൾ പരസ്യമായി തന്നെ ചെയ്യണം. എന്നാൽ ചില ആളുകൾ, ആളുകൾക്കിടയിൽ വലിയ ഇബാദത്തൊന്നുമില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നവരാണ്. പക്ഷേ അവര് സ്വർഗക്കാരാണ്. കാരണം അവരുടെ രഹസ്യം നമ്മൾക്കറിയുന്നില്ല, അവരുടെ രഹസ്യം നമ്മൾക്കറിയുന്നില്ല. എത്രയോ വർഷങ്ങളോളം നോമ്പ് നോറ്റവരെ നമ്മൾക്കറിയാം. മഹാനായ മുഹമ്മദ് ബിൻ മുഹസിം എന്നവർ, അദ്ദേഹം പറയാണ് മുഹമ്മദ് ബിൻ വാസി എന്നവർ യസൂമുദ്ദഹ്റ കാലങ്ങളോളം പകലിൽ നോമ്പ് നോക്കുന്നവരായിരുന്നു. പക്ഷേ ഒരാളും അതറിയാറില്ല, ഒരാളോടും അത് പറഞ്ഞിട്ടില്ല. വളരെ രഹസ്യമായിട്ടാണ് ചെയ്തിരുന്നത്. ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്നവർ നാൽപ്പത് വർഷക്കാലം അദ്ദേഹം നോമ്പ് നോറ്റു. അദ്ദേഹത്തിന്റെ ഭാര്യ അറിയാതെ 40 വർഷം നോമ്പ് നോറ്റു. എങ്ങനെയാണത്? ഇംപോസിബിൾ എന്ന് നമ്മൾക്ക് തോന്നും, അസാധ്യമെന്ന് നമ്മൾക്ക് തോന്നും. ഭാര്യ അറിയാതെ നോമ്പെടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെ പോലും അറിയിക്കാതെ അമൽ ചെയ്യണമെന്നാണ് പറയുന്നത്. മക്കളറിയാതെ, ഭാര്യമാരറിയാതെ അറിയേണ്ട ഒരേ ഒരാൾ, അത് അല്ലാഹു മാത്രമാണ്, അത് റബ്ബ് മാത്രമാണ്. മഹാനായ ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്നവർ ഭാര്യ അറിയാതെ 40 വർഷക്കാലം നോമ്പെടുത്തു എന്നാണ്. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മങ്ങാടിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. തന്റെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് വേണ്ടി പോകുമ്പോഴാണ് ഭാര്യയോട് പറയുന്നത്, ഭക്ഷണം നീ പാക്ക് ചെയ്ത് എനിക്ക് തരണമെന്ന് പറയുന്നത്. ഭക്ഷണം പാക്ക് ചെയ്ത് താ, ഞാൻ അവിടെ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയും. എന്നിട്ട് എല്ലാ ദിവസവും ഭാര്യ ഭക്ഷണം പാക്ക് ചെയ്ത് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. ഭാര്യയോട് പറയുന്നത്, ഞാൻ അവിടെ പോയിട്ട് കഴിച്ചോളാം എന്നാണ്. എന്നിട്ട് ആ ഭക്ഷണത്തിന്റെ പൊതിയുമായി നേരെ അങ്ങാടിയിലെത്തി, തന്റെ ജോലി സ്ഥലത്തെത്തി, അവിടെയുള്ള കൂട്ടുകാർക്ക് ഈ ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുപോയി കൊടുക്കലാണ്. ചങ്ങാതിമാര് വിചാരിക്കുന്നത്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് തന്നതാണ് എന്ന്. എന്നിട്ട് അവരെല്ലാവരും ഭക്ഷണം കഴിക്കും. പിന്നെ വീട്ടിലേക്ക് വരുന്നത് മഗ്രിബിനോടടുത്ത സമയത്താണ്. അങ്ങനെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കും. ഭാര്യ അറിഞ്ഞില്ല, കൂടെയുള്ള ജോലിക്കാരറിഞ്ഞില്ല, കൂടെയുള്ള നാട്ടുകാരറിഞ്ഞില്ല. 40 വർഷക്കാലം രഹസ്യമായി നോമ്പ് നോറ്റു മഹാനായ ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്നവർ. ഈ രീതിയിലാണ് നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി അമലുകൾ ഒരുമിച്ച് കൂട്ടേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് ബിൻ ഖാസിം തൂസി എന്നവർ, അദ്ദേഹത്തിന്റെ സയ്യിദായ അബുൽ ഹസൻ തൂസി എന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. കാന യദ്ഖുലു ബൈതൻ വയഗ്ലുഖു ബാബ വയഗ്ലുഖു ബാബ. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുമായിരുന്നു, എന്നിട്ട് വീടിന്റെ കഥ കടക്കുമായിരുന്നു. വയദ്ഖുലു മഅഹു കൂസം മിൻ മാഇൻ ഫലാ അദ്രി മാ യസ്നഉ. മുറിയിലേക്ക് പോകുമ്പോൾ ഒരു കൂജ, ഒരു കപ്പ് വെള്ളവുമായിട്ടായിരുന്നു പോയിരുന്നത്. എന്തിനാണ് മുറിക്കകത്ത് കയറി വീടിന്റെ റൂമിന്റെ കുറ്റിയിട്ട് അകത്തേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നത് എന്ന് എനിക്കറിയില്ല. വർഷങ്ങളോളം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ ഇങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മയോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഉപ്പ കരയുകയാണ് എന്ന്. മുറിക്കകത്ത് കുറ്റിയിട്ട് വെള്ളവുമായിട്ട് അകത്തേക്ക് പോയതാണ്. അകത്തലങ്ങളിൽ കരയുന്ന ശബ്ദം കേട്ട് ചെറിയ കുഞ്ഞൊരു ദിവസം ഉമ്മയോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഉപ്പ എവിടെ കരയുകയാണ്. ഉമ്മ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. മോനോട് പറഞ്ഞു, മിണ്ടരുത്, നീ അത് പറയരുത്, നീ മിണ്ടരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കേട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഹാദൽ ബുക്ക, ആര് കരഞ്ഞു, എന്ത് കരച്ചിലാണിത്, എന്ത് കരച്ചിലാണ് ഈ കുഞ്ഞ് പറഞ്ഞത്. അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത്, ഇന്ന അബൽ ഹസൻ യദ്ഖുലു ഹാദൽ ബൈത, എന്റെ ഭർത്താവ് ഈ മുറിയിലേക്ക് കയറിയാൽ ഫയഖറഉൽ ഖുർആന വയബ്കി, ഖുർആൻ ഓതി കരയാറുണ്ട്. ഫയസ്മഉഹു സബിയ്യു, ചില സമയത്ത് കരച്ചിലിന്റെ ശബ്ദം കുട്ടി കേൾക്കും. കുട്ടി വന്നിട്ട് എന്നോട് പറയും. എന്നിട്ട് ഉമ്മ പറയാണ്, വകാന ഇദാ അറാദ അൻ യഖ്റുജ, എന്നിട്ട് ഖുർആൻ ഓതി കരഞ്ഞ് തന്റെ മുറിയിൽ നിന്ന് പുറത്തു വരാൻ അദ്ദേഹം ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുപോയ
പൂജയിൽ കൊണ്ടുപോയ വെള്ളമെടുത്തിട്ട് ഗസല വജ്ഹഹു അദ്ദേഹം മുഖം കഴുകും, വഖ്തഹല എന്നിട്ട് സുറുമയിടും, വലാ യുറാ അലൈഹി അസറുൽ ബുക്കാ കരഞ്ഞ ഒരടയാളം പോലും കണ്ണിൽ കാണൂല. മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മുഖം കഴുകി കണ്ണിലേക്ക് സുറുമയിട്ടിട്ടാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുമായിരുന്നു. വയുഅതീഹിം ജനങ്ങൾക്ക് സംഭാവന ചെയ്യും, വയക്സൂഹും അവർക്ക് വസ്ത്രം നൽകും. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഖാദിം ഉണ്ടായിരുന്നു, ഖാദിമിന്റെ കയ്യിലാണ് ഇത് കൊടുത്തിരുന്നത്. വയഖൂലു ലിർറസൂൽ ഉൻദുർ അല്ലാ യഅലമു മൻ ബഅസഹു ഇലൈഹിം ഇത് ആരാണ് തന്നത് എന്ന് വാങ്ങുന്നവർ അറിയാൻ പാടില്ല, ഞാനാണിത് കൊടുത്തയച്ചത് എന്ന് ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞ് വളരെ രഹസ്യമായി വസ്ത്രവും ഭക്ഷണവും അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഇങ്ങനെ വളരെ രഹസ്യമായി ഒരുപാട് അമല് ചെയ്യുന്ന മഹാന്മാരുടെ ജീവിതം നമ്മൾക്ക് കാണാൻ കഴിയും മിനിങ്ങളെ. അതുകൊണ്ട് ഇതുപോലെ നന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മസ്ലമ എന്നവർ അദ്ദേഹം ഇങ്ങനെ യുദ്ധത്തിന് പോയതാണ്. ഇബ്നുൽ ഖുതൈബിയ പറയുന്ന ഒരു വിഷയമാണിത്. മസ്ലമ എന്നവർ അദ്ദേഹമാണ് യുദ്ധത്തിന്റെ ഖായിദ്, ആ പട്ടാള നേതാവ് അദ്ദേഹമാണ്, കമാൻഡർ അദ്ദേഹമാണ്. ഒരിക്കലൊരു പട്ടാളത്തെ ഒരു സൈന്യത്തെ തകർക്കാൻ വലിയ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയെ അകത്തേക്ക് കയറണം, കോട്ടയുടെ വാതിൽ തകർത്ത് കോട്ടയുടെ ഭിത്തിയെ ഭേദിച്ച് അകത്ത് കടന്ന് കോട്ടയുടെ വാതിൽ തുറക്കണം, എന്നിട്ട് ഈ കോട്ട കീഴടക്കണം. ഒരുപാട് കാലമായി ഇങ്ങനെ കോട്ടയെ ഉപരോധിച്ച് നിൽക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കോട്ടയുടെ വാതിൽ തകർക്കാനും അകത്ത് കയറി അതിന്റെ വാതിൽ തുറക്കാൻ ആരാണ് തയ്യാറാകുന്നത്? ഒരാൾ പട്ടാശരി അവിടെ നിന്നൊരാൾ ഫർജാറജുലുൻ ആ സൈന്യത്തിനിൽ ജയിഷി സൈന്യത്തിൽ നിന്നൊരാൾ പതുക്കെ ആരും അറിയാതെ കോട്ടയുടെ അകത്തേക്ക് പോയി, എന്നിട്ട് ആ കോട്ടയുടെ വാതിൽ തുറന്നു. അങ്ങനെ കോട്ട കീഴടക്കാൻ മസ്ലമ എന്നവർക്ക് സാധിച്ചു. ഉടനെ തന്നെ മസ്ലമ വിളിച്ചു, ആരാണ് ഈ കോട്ടയെ ദ്വാരമുണ്ടാക്കി അകത്തേക്ക് കയറിയവർ ആരാണ്, അയാൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ആരും വന്നില്ല. പിന്നെയും വിളിച്ചു, ഇവിടേക്ക് വരണം, കോട്ടയുടെ അകത്തേക്ക് കയറി ഈ കോട്ട കീഴടക്കാൻ കാരണക്കാരായ വ്യക്തി ഉടനെ തന്നെ ഇവിടേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞു. ആരും പോയില്ല. അദ്ദേഹം പിന്നെ ഭീഷണിപ്പെടുത്തി, ഇതെന്റെ കൽപ്പനയാണ്, ഖലീഫയുടെ കൽപ്പനയാണ്, കമാൻഡോയുടെ കൽപ്പനയാണ്, വന്നേ പറ്റൂ, വരാതിരിക്കാൻ പാടില്ല, എന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ അകത്തേക്ക് ദ്വാരമുണ്ടാക്കി കടന്ന് സാഹസികമായി കോട്ട കീഴടക്കിയ വ്യക്തിക്ക് മനസ്സിലായി ഇനി പോവാതിരിക്കാൻ പറ്റൂല എന്ന്. ഉടനെ തന്നെ അദ്ദേഹം പോയി, പോയിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, എനിക്കെന്ത് ചെയ്യണം, എനിക്ക് എന്റെ ഈ അമീറിനെ കാണാൻ, കമോൻഡയെ കാണാൻ എനിക്ക് സമ്മതം തരണം. അദ്ദേഹത്തോട് പറയി, ഇങ്ങനെ ഒരാൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ചോദിച്ചു, അന്ത സ്വാഹിബുൻ നഖബ്, നിങ്ങളാണോ ഈ കോട്ടയെ ദ്വാരമുണ്ടാക്കി കീഴടക്കിയത്? അദ്ദേഹം പറഞ്ഞു, അന ഉഖ്ബിറുക്കും അൻഹു, അത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാം അയാളെ, അത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം, എന്നെ അമീറിന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകണം, അമീറിനോട് പറയണം ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അമീറിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. മസ്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഇത് ചെയ്തത്? ഫഅദിന ലഹു, അകത്തേക്ക് കയറി. എന്നിട്ട് ഈ മസ്ലമയോട് ഇയാൾ പറയുകയാണ്, മൂന്ന് കാര്യം സത്യം ചെയ്താൽ അത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, മൂന്ന് കാര്യം നിങ്ങൾ സത്യം ചെയ്യണം, എന്നാൽ അത് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു, ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ പാടില്ല, ഇത് ആരാണ്, ഇത് ഈ ഞാൻ പേര് പറഞ്ഞു തന്നാൽ അയാളുടെ പേര് പരസ്യമാക്കാൻ പാടില്ല, ഞാൻ ഈ പേര് പറഞ്ഞു തന്നാൽ ആ പേര് പരസ്യമാക്കാൻ പാടില്ല, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ പാടില്ല, അയാൾ എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ പാടില്ല, ഒരു കൽപ്പനയും അയാളോട് കൽപ്പിക്കാൻ പാടില്ല, ആളുകൾക്കിടയിൽ പരസ്യമാക്കരുത്, അയാളുടെ പേര് പറയാൻ പാടില്ല, അയാൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അയാൾക്കൊരു ആദരവും നൽകാൻ പാടില്ല. ഈ മൂന്ന് വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ആരാണ് ആ കോട്ട കീഴടക്കാൻ കാരണക്കാരനായത് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഖലീഫ കമാൻഡോ അമീർ പറഞ്ഞു, ഞാൻ അത് ഏറ്റെടുത്തു, പേര് ഞാൻ പരസ്യപ്പെടുത്തൂല, അയാൾക്ക് ഞാൻ ആദരവ് നൽകൂല, എവിടെ നിന്നാണ് ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കൂല. അപ്പോഴാണ് ഈ വന്ന ആഗതൻ പറഞ്ഞത്, ഞാനാണ് ആ കോട്ടയെ തുരന്നകത്തേക്ക് കയറിയത്. ഇത് കേട്ടപ്പോൾ മഹാനായ മസ്ലമ എന്ന് പറയുന്ന കമാൻഡോ അത്ഭുതപ്പെടുകയാണ്. ഫകാന മസ്ലമ തുലാ യുസല്ലി ബഅദഹു സലാതൻ ഇല്ലാ ഖാല
അല്ലാഹുമ്മ ജഅൽനി മഅ സാഹിബിൻ നഖബ്. അതിനുശേഷം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മഹാനായ മസ്ലമ എന്നവർ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുവേ എന്നെ സാഹിബിൻ നഖബിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ കോട്ടയെ അകത്തേക്ക് കയറാൻ കാരണക്കാരനായ അയാളുടെ കൂടെ എന്നെ നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് എല്ലാ നിസ്കാര ശേഷവും മസ്ലമ എന്നവര് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അഥവാ ഇവിടെ നടന്നത് വലിയ ഒരു സാഹസികമായ പ്രവർത്തനം ചെയ്തിട്ട് ഒരാളും അറിയരുത്, ഒരാളും കാണരുത് എന്ന് വിചാരിച്ച് വളരെ രഹസ്യമായി ചെയ്യുകയാണ് ഈ മനുഷ്യൻ ചെയ്തത്. അതിന്റെ പേരിൽ അയാൾ രക്ഷപ്പെടുമെന്ന് മസ്ലമ എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ രഹസ്യമായി അമൽ ചെയ്യുന്ന മറ്റു ചില വിഷയങ്ങൾ കൂടി മഹാന്മാരിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ മുൻഖദർ തങ്ങൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നുൽ മുൻഖദർ തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ രാത്രിയിൽ ഇങ്ങനെ ഇഷാ കഴിഞ്ഞിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരു തൂണുകളുണ്ട്, ആ തൂണിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനൊരു ദിവസം ഇഷാ കഴിഞ്ഞിട്ട് കുറച്ച് സമയം മഹാനായ ഇബ്നുൽ മുൻഖദർ തങ്ങൾ അവിടെ ഇരുന്നപ്പോ, മുഹമ്മദ് ഇബ്നുൽ മുൻഖദർ തങ്ങൾ അദ്ദേഹത്തിന്റെ ആ സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലത്തിരുന്നപ്പോ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം കറുത്ത ഒരു മനുഷ്യനാണ്, വലിയ നീളമൊന്നുമില്ലാത്ത ഒരു കറുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തട്ടമുണ്ട്, വസ്ത്രമൊക്കെ മുഷിഞ്ഞ്, മുടിയൊക്കെ ജടകുത്തി, കാണുമ്പോൾ തന്നെ ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരാളാണ് അവിടെ കടന്നു വന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് അദ്ദേഹം താഴെ ഇട്ടു, എന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഫഖാമ ഫസല്ല റകഅതൈൻ, രണ്ട് റകഅത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് ഇരുന്നു, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഐ റബ്, ഐ റബ്, അല്ലാഹുവേ, അഖ്റജ അഹ്ലു ഹറമി നബിയക യസ്തസ്ഖൂൻ, നബിയേ നിന്റെ മദീനക്കാരായ നാട്ടുകാര് വെള്ളം തേടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. നിന്റെ മദീനക്കാരായ നാട്ടുകാര് വെള്ളം അന്വേഷിച്ച്, മഴ അന്വേഷിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയുകയാണ്, നീ മഴ നൽകിയേ പറ്റൂ എന്ന്. ഒരു കറുകറുത്തൊരടിമയെ പോലെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്നിട്ട് അള്ളാഹുവിനോട് വാശി പിടിക്കാൻ, അണിയത് ഉസ്താദിന്റെ ചരിത്രങ്ങളിൽ നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അതേപോലെ പ്രഗത്ഭരായ പലരിൽ നിന്നും അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കണ്ടാൽ വറപ്പ് വരെ തോന്നുന്ന മുടിചടകുത്തിയ, വൃത്തി പോലുമില്ലാത്ത, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു കറുത്തൊരു മനുഷ്യൻ അള്ളാഹുവിനോട് രാത്രി വന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് പറയാണ്, നീ മഴ കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഇബ്നുൽ മുൻഖദർ തങ്ങൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഒരു മജ്നൂൻ, ഒരു ഭ്രാന്തനാണ് എന്ന്. ഫലമ്മാ വലായദഹു, അദ്ദേഹം കൈ താഴേക്ക് വെച്ചപ്പോൾ, ദുആ കഴിഞ്ഞ് കൈ താഴേക്ക് വെച്ചപ്പോൾ, ഹത്താ സമിഅതു റഅദ, വലിയ ഇടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ശക്തമായ ഇടിയുടെ ശബ്ദം, വലിയ മഴ വന്നു, മഴ വന്നു. ഞാൻ പുറത്തു പോകാൻ ഇരിക്കുമ്പോ വലിയ മഴയാണ്. അങ്ങനെ ഞാൻ അന്ന് വീട്ടിലേക്ക് പോയില്ല, രാത്രി അവിടെ തന്നെ താമസിച്ചു പള്ളിയിൽ തന്നെ. അങ്ങനെ മഴ വന്നപ്പോൾ ഇദ്ദേഹം പറയാൻ തുടങ്ങി, വമൻ അന, ഞാൻ ആരാണ്, ഞാൻ ആരാണ്, വമാ അന, ഞാൻ ആരാണ്, ഹൈസുസ്തജബ്തലി, ഞാൻ ചോദിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം തന്നില്ല, ഞാൻ ആരാമോൻ എന്ന് അദ്ദേഹം ദുആ കഴിഞ്ഞിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഒരൽപ്പം അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ നിസ്കരിക്കാനും ദുആ ചെയ്യാനും തുടങ്ങി. നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. സുബഹിബാഗിന്റെ സമയമായപ്പോൾ ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് വിത്ര നിസ്കരിച്ച് അദ്ദേഹം മാറി നിന്നു. നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി അദ്ദേഹം വേഗം പള്ളിയിൽ നിന്നിറങ്ങി. ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാൻ പോയി നോക്കുമ്പോൾ നാട്ടിലുള്ള ഇന്നാലിന്ന സ്ഥലത്തെ ഒരു വീട്ടിലാണ് അദ്ദേഹം കയറിയത്. ഞാൻ തിരിച്ചു വന്നു, തിരിച്ചു വീട്ടിലേക്ക് ഞാൻ എത്തി. പിറ്റേ ദിവസവും ഞാൻ പള്ളിയിലായി, ഇഷാ ഇന്ന് പള്ളിയിലേക്ക് പോയി. രാത്രി ഞാൻ അവിടെ തന്നെ ഇരുന്നു, രാത്രി ഞാൻ പള്ളിയിൽ അവിടെ തന്നെ ഇരുന്നു. അന്നും വന്നു ഈ കറുത്ത മനുഷ്യൻ, യാചകനെ പോലെ തോന്നിക്കുന്ന, ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. അന്നും സുബഹി നിസ്കാരം വരെ അയാൾ പള്ളിയിൽ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. വിത്രിന്റെ സമയമായപ്പോൾ പെട്ടെന്ന് വിത്ര നിസ്കരിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത് ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി. സുബഹി നിസ്കാരം കഴിഞ്ഞു വേഗം പോയി. ഞാൻ അന്ന് ലുഹാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നോട് ചോദിച്ചു,
അബ അബ്ദില്ല മർഹബാ, എന്തേ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അലക്ക ഹാജ, വല്ല ആവശ്യവുമുണ്ടോ? സത്യത്തിൽ ഇയാൾ ഒരു ചെരുപ്പ് തുന്നിയായിരുന്നു, ചെരുപ്പ് തുന്നുന്ന ഒരു ചെരുപ്പ് തുന്നിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഷൂ വേണോ? നിങ്ങൾക്ക് ചെരുപ്പ് തുന്നാനുണ്ട്, എന്തേ നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ചെരുപ്പ് തുന്നാനല്ല, ചെരുപ്പ് വാങ്ങാനല്ല. അലസ്ത സ്വാഹിബി ബാരിഹത്തൽ ഊല, ഇന്നലത്തെ രാത്രിയിൽ പള്ളിയിൽ ഉണ്ടായിരുന്നത് നിങ്ങളല്ലയോ എന്ന് ചോദിച്ചു. ഫസ്വദ്ദ വജ്ഹുഹു വസ്വാഹിബി, അത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന്റെ മുഖം ഒന്നും കൂടി കറുത്തു. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു, അട്ടഹസിച്ചു. ഞാൻ ചോദിച്ചു, ഇബ്നുൽ മുൻഖദിർ ചോദിക്കാണോ, മാ അൻചവദാക്, അത് നിനക്കെന്തേ, അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ എന്തേ അത് ചോദിക്കാൻ കാരണം? വഗലിബ, എന്നോട് ദേഷ്യപ്പെട്ടു, എന്തൊക്കെയോ പിറുപിറുക്കുകയാണ്. പിന്നെ ഞാനൊന്നും പറയാതെ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. അന്നു രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തെ പള്ളിയിൽ ഞാൻ കാത്തിരുന്നു. അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വന്നില്ല, നിസ്കരിക്കാൻ അന്ന് രാത്രി അയാൾ പള്ളിയിലേക്ക് കടന്നു വന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞു, സുബഹി വരെ കാത്തിരുന്നിട്ടും വന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞു, വീണ്ടും ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അകത്തേക്ക് പോയി ഞാൻ സംസാരിച്ചു നോക്കുമ്പോൾ അയാൾ അവിടെയില്ല. അകത്തലങ്ങളിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞു, നിങ്ങളും അയാളും ഇന്നലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ചെറിയൊരു സംസാരം, എന്നാൽ ഇന്നലെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയ തുണിയിൽ ചെരുപ്പ് തുന്നാനുള്ള ആയുധങ്ങളുമായി, ചെരുപ്പും മറ്റുള്ള സൂചിയും നൂലും എല്ലാവുമായി അതിൽ കൂട്ടിക്കെട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതുവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾക്ക് എന്തോ ഒരു വിഷമം തോന്നി. ഞാൻ കാരണം ഒരാളുടെ അമലിന് തടസ്സമായല്ലോ എന്ന്. പിന്നെ മദീനയുടെ ഓരോ വീടും കയറി, ഒരു വീടൊഴിച്ചുവിടാതെ എല്ലാ വീട്ടിലും കയറി, ഒരു വീട്ടിലും അദ്ദേഹത്തെ കണ്ടെത്താൻ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾക്ക് സാധിച്ചില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതുപോലെ രഹസ്യമായി ആരും കാണാതെ അമൽ ചെയ്യുന്ന ആളുകളുടെ ദുആ ഇന്നല്ലാഹു ഉത്തരം നൽകുമെന്നാണ്, പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്നാണ്. അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പേരും പ്രശസ്തിയും അവർ ആഗ്രഹിക്കുന്നില്ല. അവസാനമായി ഒരു വിഷയം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ ഇബ്നു ഖല്ലിഖാൻ എന്നവർ പറയുന്നുണ്ട്, ഇന്നൽ മാവർദി, മഹാനായ മാവർദി ഇമാം അദ്ദേഹം രചിച്ച കിതാബുകളിലെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പരസ്യമാക്കിയിട്ടില്ല, എല്ലാം വളരെ രഹസ്യമാക്കി വെച്ചതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ തസ്നീഫാത്തും, അദ്ദേഹത്തിന്റെ എല്ലാ എഴുത്തുകുത്തുകളും അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് പരസ്യമാക്കിയിട്ടില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയമായപ്പോ ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ അടുത്തു വിളിച്ചു പറഞ്ഞു, എന്നാൽ ഇന്ന സ്ഥലത്ത് എന്റെ ഒരുപാട് എഴുത്തുകളുണ്ട്, എന്റെ ഒരുപാട് സൃഷ്ടികളുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ മരണമാസന്നമാകുന്ന സമയത്ത് നിങ്ങൾ എന്റെ സമീപത്ത് വേണം, എന്നിട്ട് എന്റെ കൈ പിടിക്കണം. അങ്ങനെ ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ കിതാബ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, എന്റെ എഴുത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, അതിലൊന്നും ഇഖ്ലാസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ആ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും ടൈഗ്രീസ് നദിയിൽ കൊണ്ടുപോയി നിങ്ങൾ വലിച്ചെറിയണമെന്ന് മഹാനായ മാവർദി ഇമാം വിശ്വസ്തനായ ഒരാളോട് പറയുകയാണ്. അല്ല, നിങ്ങൾ എന്റെ കൈ പിടിക്കുമ്പോൾ ഞാൻ കൈ പിടിക്കാതെ കൈ ഇങ്ങനെ നീട്ടിവെച്ചാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം സ്വീകരിച്ചു എന്നാണ്. എന്നാൽ എന്റെ മരണശേഷം ആ കിതാബുകളെല്ലാം നിങ്ങൾ പരസ്യപ്പെടുത്തണം, ജനങ്ങൾക്ക് നിങ്ങൾ ഇറക്കണം, ജനങ്ങൾക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്ന് മഹാനായ ഇമാം മാവർദി തങ്ങൾ പറഞ്ഞു. മരണസമയം പോലെ വിശ്വസ്തനായി മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈ പിടിക്കുകയുണ്ടായി. കൈ പിടിക്കാതെ കൈ നീട്ടിയപ്പോൾ മനസ്സിലായി അള്ളാഹു ആ ഗ്രന്ഥങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. മഹാനായ ഇമാം മാവർദി തങ്ങളുടെ കിതാബുകൾ നമ്മൾക്ക് ലഭിച്ചത്. ഇതുപോലെയൊക്കെ ആയിരുന്നു മഹാന്മാരായ പ്രഗത്ഭരായ സഹാബാക്കൾ, താബിഈങ്ങൾ, സലഫ് സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ ജീവിച്ചിരുന്നത്. അതേപോലെ നമ്മുടെ അമലുകളിൽ ഒരുപാട് രഹസ്യമായ അമലുകൾ ചെയ്ത് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഹുസ്നുൽ ഖാത്തിമയുണ്ടാകും ആറാമത്തെ വിഷയം. ഏഴാമത്തെ വിഷയം മത്തദല്ലുലു ബിദില്ലിൽ അർശി, അർശിന്റെ തണൽ കിട്ടാൻ കാരണമാകുമെന്നാണ്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ലെങ്കിൽ ഉറജുലുൻ ദകറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരും കാണാതെ. റജുലുൻ ദകറല്ലാഹ ഖാലിയ, ആളുകളുടെ മുമ്പിലല്ല, ഒറ്റയ്ക്കിരുന്നിട്ട് ഒരാൾ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ അർശിന്റെ തണൽ കിട്ടുമെന്നാണ്. അതേപോലെ അള്ളാഹുവിന്റെ വഴിയിൽ
വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സദഖ കൊടുത്താൽ അള്ളാഹു അർശിന്റെ തണല് നൽകുമെന്നാണ്. എട്ടാമത്തേത് ദുഖൂലുൽ ജന്ന, അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പു തന്നെയാണ്. കാരണം മഹാനായ ബിലാൽ തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമൽതഹു ഫിൽ ഇസ്ലാം, മുസ്ലിമായതിൽ പിന്നെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു അമൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ഫഇന്നി സമിഅ്തു ദുഫ്ഫന അലൈക ബൈന യദൈ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നെക്കാളും മുമ്പ് നിങ്ങളുടെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടുവല്ലോ ബിലാലെ, എന്നെക്കാളും മുമ്പ് സ്വർഗത്തിലെത്താൻ കാരണം എന്താണ്? അഥവാ സ്വർഗത്തിലേക്ക് ബിലാൽ തങ്ങൾ നബിത്തങ്ങളെക്കാളും മുമ്പ് എത്തിയത് നബിത്തങ്ങളെ സ്വീകരിക്കാനാണ്. ആ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ബിലാലിനെ തന്നെ തെരഞ്ഞെടുത്തു? അതിന് വല്ല പ്രത്യേകമായ അമലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾക്ക് പ്രത്യേകമായൊരു അമൽ കണ്ടിട്ടില്ല. അപ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങൾ പറഞ്ഞത്, മാ അമിൽതു അമലൻ അർജാ ഇന്ദി ഇന്നി ലമ്മ തുതഹ്ഹറു തഹൂറം ഫീ സാഅതി ലൈലിൻ ഔ നഹാർ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബ ലി അൻ ഉസല്ലി. അല്ലാഹു തആല എത്രയാണോ നിസ്കരിക്കാൻ എനിക്ക് കണക്കാക്കിയത്, ഞാനൊരു വുളു ചെയ്താൽ ആ വുളു കഴിഞ്ഞ ഉടനെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിസ്കരിക്കുമായിരുന്നു. രാത്രിയോ പകലിലോ വുളു ഇല്ലാതെ ഞാൻ ജീവിക്കാറില്ല. വുളു നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഞാൻ വുളു ചെയ്യും. ആ വുളു ചെയ്താൽ പിന്നെ എനിക്ക് കഴിവിന്റെ പരമാവധി ഞാൻ നിസ്കരിക്കും. ഇതായിരുന്നു എന്റെ സ്വഭാവം. വുളുവിന്റെ തൊട്ടുടനെ ആരും കാണാതെ ആരും അറിയാതെ ഞാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. വുളു ഇല്ലാതെ ഞാൻ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. അതുകൊണ്ട് അതേപോലെ കഴിവിന്റെ പരമാവധി ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ. മഹാനായ ബിഷ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യുഅറഫ ഇല്ലാ ദഹബ ദീനുഹു വഫ്തദഹ്. ഏതെങ്കിലും ഒരാൾ അറിയപ്പെടാൻ ആഗ്രഹിച്ചാൽ അമൽ ചെയ്തിട്ടോ ഖുർആൻ ഓതിയിട്ടോ സദഖ കൊടുത്തിട്ടോ നിസ്കരിച്ചിട്ടോ അറിയപ്പെടാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ഇല്ലാ ദഹബ ദീനുഹു വഫ്തദഹ്, അയാളുടെ ദീൻ ബാത്തിലായി പോകുമെന്ന്, അവരുടെ അമൽ ബാത്തിലായി പോകുമെന്ന് മഹാനായ ബിഷ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ബിഷ്ർ തങ്ങൾ പറയുന്നുണ്ട്, ലാ യജിദു ഹലാവതല്ല ആഖിറത്തി റജുലുൻ യുഹിബ്ബു അയ്യ അരിഫഹുന്നാസ്, ജനങ്ങൾക്കിടയിൽ പ്രശസ്തി വേണമെന്നോ നമ്മൾ ചെയ്യുന്ന അമലുകൾ നാല് ആളുകൾ അറിയണമെന്നോ ആഗ്രഹിക്കുന്ന ആളുകൾ ആഖിറത്തിലെ മാധുര്യം ലഭിക്കൂല എന്നാണ്. ലാ തഅമൽ ലിതുദ്ഖർ, നീ പറയപ്പെടാൻ വേണ്ടി അമൽ ചെയ്യരുത്. ആളുകൾക്കിടയിൽ പേരിന് വേണ്ടി നീ അമൽ ചെയ്യരുത്. ഉക്തുമുൽ ഹസനത കമാ തക്തുമുസ് സയ്യഅ, എങ്ങനെയാണോ തിന്മയെ നീ മറച്ചു വെക്കുന്നത് ആരും കാണാതെയല്ലയോ നീ തെറ്റ് ചെയ്യുന്നത്, അതേപോലെ ആരും കാണാതെ നന്മ ചെയ്യണമെന്ന് ബിഷ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ അയ്യൂബ് സഖ്തിയാനി എന്നവർ രാത്രിയായാൽ നിസ്കരിക്കുമായിരുന്നു. വീട്ടിലെ ഭാര്യയും മക്കളും എല്ലാം കിടന്നുറങ്ങിയാൽ അദ്ദേഹം എണീറ്റ് നിസ്കരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നിസ്കരിച്ച് സുബഹിയുടെ സമയമായാൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് പോലെ അഭിനയിക്കും, ഒച്ചവക്കും, റഫഅ സൗതഹു കഅന്നഹു ഖാമ തിൽക സാഅ, ഇപ്പോൾ എണീറ്റതുപോലെ ദാ ഇപ്പോൾ ഞാൻ എണീറ്റിട്ടുള്ളൂ എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും തോന്നുന്ന രീതിയിൽ ഉറക്കത്തിൽ നിന്നുണരുന്നത് പോലെ ശബ്ദമുണ്ടാകും. സത്യത്തിൽ രാത്രി ഒരുപോൾ അദ്ദേഹം കണ്ണടച്ചിട്ടില്ല, എല്ലാവരും ഉറങ്ങിയപ്പോൾ എണീറ്റ് നിസ്കരിക്കുകയായിരുന്നു. അതേപോലെ മഹാന്മാരായ റുബമ ഹമ്മാദ് ഇബ്നു സയ്ദ് എന്നവർ പറയുന്നുണ്ട്, കാന അയ്യൂബ് എന്നവർ റുബ്ബമാ ഹദ്ദസ ബിൽ ഹദീസ്, സംസാരിക്കുമ്പോൾ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ചില ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ മനം നൊന്തുപോകും, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വരും, മൂക്കിൽ നിന്ന് വെള്ളം വരും, കരയുമ്പോൾ മൂക്കിൽ നിന്ന് വെള്ളം വരാറുണ്ട്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം പിന്നോട്ട് തിരിഞ്ഞ് മൂക്ക് ചീറ്റുന്നത് പോലെ അഭിനയിക്കുമെന്നിട്ട് പറയും, മാ അഷദ്ദ സുഖാം, എന്തോ ഒരു ജലദോഷം എന്ന് പറയാറുണ്ടായിരുന്നു. സത്യത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് കരഞ്ഞത്. ആ കരഞ്ഞത് ശിഷ്യന്മാരറിയാതിരിക്കാൻ വേണ്ടി പിന്നോട്ട് ചെന്ന് മൂക്ക് ചീറ്റി വല്ലാത്ത ജലദോഷം എന്ന് പറഞ്ഞ് അവരെ അറിയിക്കാതിരിക്കുമായിരുന്നു. ഈ രീതിയിലെല്ലാം മഹാന്മാരായ ആളുകൾ നന്മയെ മറച്ചു വെക്കാറുണ്ടായിരുന്നു. അവസാനമായി സഫ്വാൻ ഇബ്നു ഉയൈന എന്നവർ പറയുകയാണ്, ഉക്തും ഹസനാതിക അശദ്ദ മിമ്മാ തക്തുമു സയ്യിആതിക, എത്രത്തോളം നീ ചിന്മയെ മറച്ചു
മറച്ചുവെക്കുന്നുണ്ടോ അതിനേക്കാളെല്ലാം ഗൗരവത്തോടെ നന്മയെ മറച്ചു വെക്കണമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹദീസ്, മനിസ്തതാഅ മിൻകും മൻ യകൂന ലഹു ഖബ്ഉൻ മിൻ അമലിൻ സാലിഹിൻ ഫല്യഫ്അൽ ഇജ്അലു ലകും ഖബീഅത്തൻ മിൻ അൽഅമലി സാലിഹ് കമാ അന്ന ലകും ഖബീഅത്തൻ മിൻ അൽഅമലി സയ്യിഅ. ചിന്മ രഹസ്യമായ ആരും അറിയാത്ത രഹസ്യമായ അമലുകൾ നമ്മളിൽ ഉള്ളതുപോലെ ആരും അറിയാത്ത ഒരുപാട് നന്മകൾ, രഹസ്യമായ നന്മകൾ. അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, ഖുർആൻ പാരായണം വേണം, സദഖ വേണം, തഹജ്ജുദ് വേണം, അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള കരച്ചിൽ വേണം, കാരുണ്യ പ്രവർത്തനങ്ങൾ വേണം, പൊതുപ്രവർത്തനം വേണം. അതേപോലെ നമ്മളാൽ കഴിയുന്ന ഏതൊക്കെ മേഖലകളിൽ ആരും അറിയാത്ത രഹസ്യമായ അമൽ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന അമൽ ഒരുപാട് ഒരുമിച്ച് കൂട്ടണം. പക്ഷേ പിശാച് അനുവദിക്കൂല. നിങ്ങളൊരു 10,000 ആരും അറിയാതെ കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ പിശാച് നിങ്ങളെ കൊണ്ടത് പരസ്യമാക്കിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഭാര്യയോടോ മക്കളോടോ ആരോടെങ്കിലുമായിട്ട് പിശാച്ച് പറയിപ്പിക്കും. കാരണം പിശാച്ചിന് ഏറ്റവും കോപമുള്ളത് ഈ രഹസ്യമായ അമലിനെയാണ്. അപ്പൊ ഈ രഹസ്യമായ അമൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഏത് വിധേനെങ്കിലും ഇത് പരസ്യപ്പെടുത്താൻ വേണ്ടി പിശാച്ച് ശ്രമിക്കും. അതുകൊണ്ട് പിശാച്ചിനോട് പടപൊരുതി വളരെ രഹസ്യമായ അമൽ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഉസീകും ബിദുആ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.